സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട അസാധാരണവും അത്യപൂർവവുമായ സമരം. രാജ്യ തലസ്ഥാനത്ത് രാവിലെ നൂറുകണക്കിന് പോലീസുകാർ സമരം ചെയ്യുന്നു, പണിമുടക്കി. അതിനുശേഷം ആയിരക്കണക്കിന് പോലീസുകാർ സമരരംഗത്തേക്ക് എത്തുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ 5 തവണയോളം ചർച്ച നടത്തി. സമരത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പോലീസുകാർ തയ്യാറായില്ല. ഇതുമാത്രമല്ല, പഞ്ചാബ്, ബീഹാർ, ഹരിയാന, തമിഴ്നാട് അടക്കമുള്ള പോലീസ് സംഘടനകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യതലസ്ഥാനത്തേക്ക് നീങ്ങുന്നു എന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വളരെയേറെ വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യ ഇന്ന് സാക്ഷിയായത് അസാധാരണവും അത്യപൂർവവുമായ ഒരു സമരത്തിനാണ്. ഫോഴ്സ് തന്നെ സമരരംഗത്തേക്ക് വന്നു, അത് പണിമുടക്കി. വിദഗ്ധരായ അതിഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതിനു മുൻപ് ആദ്യം ദില്ലിയിൽ ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണുവിലേക്ക് പോവുകയാണ്. വിഷ്ണു, ഇപ്പോഴും ഈ സമരത്തിന്റെ അലവലികളിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച സൂചന. ഇതിന്റെ വിശദാംശങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ ചേർത്ത് ചുരുക്കി പറയാമോ? ആനന്ദ്, നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ട് ഒരു സമവായത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് ഇവിടെ ദില്ലിയിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ജൂനിയർ പോലീസ് ഓഫീസർമാരെ അവിടെ നിന്ന് പറഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തുതന്നെയാലും ഇത് ഈ ദില്ലി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് രാവിലെ മുതൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടക്കമെന്ന് പറയുന്നത് കഴിഞ്ഞ 2 ദിവസം മുന്നേ ദില്ലിയിലെ തീസ് ഹസാരി കോടതിയിൽ വാഹനത്തിന്റെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് പോലീസുകാരും അഭിഭാഷകനും തമ്മിൽ തുടങ്ങിയ ഒരു വാക്ക് തർക്കം അത് പിന്നീട് വലിയ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയും പോലീസുകാരുടെ വാഹനങ്ങൾ കത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും പിന്നീട് ഈ ഒരു സംഘർഷത്തിനെ തുടർന്ന് പോലീസുകാർ അഭിഭാഷകർക്ക് നേരെ വെടി തീർക്കുകയുണ്ടായി. ഇത്തരത്തിൽ പോലീസിന്റെ സംഘർഷത്തിൽ പരിക്കേറ്റ ചില അഭിഭാഷകരുടെ നില അതീവ ഗുരുതരമാണ്. ഇതിനുശേഷം ഇന്നലെ ദില്ലിയിലെ സാകേത് കോടതിയിൽ വെച്ചിട്ട് ഒരു പോലീസുകാരനെ ഒരു സംഘം അഭിഭാഷകർ മർദ്ദിക്കുന്ന ഒരു സംഭവം കൂടി അരങ്ങേറിയിരുന്നു. ഇതോടുകൂടിയാണ് പോലീസുകാർ ഈ അഭിഭാഷകർക്കെതിരെ, അതായത് പോലീസുകാരെ മർദ്ദിച്ച അഭിഭാഷകർക്കെതിരെ നടപടിയെടുക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ പണിമുടക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം ദില്ലിയിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ 100 പോലീസുകാർ മാത്രമായിരുന്നു തുടക്കത്തിൽ ഒരു പ്രതിഷേധം ആരംഭിച്ചത്. എന്നാൽ അതിനുശേഷം 11:30 500 അല്ലെങ്കിൽ 1000 പോലീസുകാർ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ അവർക്ക് നീതി ലഭിക്കണമെന്നും അഭിഭാഷകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ദില്ലി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് ഈ ഒരു പ്രതിഷേധം ഒരു സമവായത്തിലേക്ക് എത്തിക്കാനായിട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പലവട്ടം ഇടപെടുകയുണ്ടായി. ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ 5 തവണയാണ് പബ്ലിക്കായിട്ട് പോലീസ് ജൂനിയർ പോലീസ് ഉദ്യോഗസ്ഥരോട് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്നും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം എന്നെല്ലാം തന്നെ പറഞ്ഞത്. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാൻ ജൂനിയർ പോലീസ് ഓഫീസർമാർ തയ്യാറായില്ല. അവർ പ്രതിഷേധം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ക്രമസമാധാന പാലനത്തിൽ തന്നെ വലിയ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ദില്ലി ഹൈക്കോടതിയും കേന്ദ്ര സർക്കാരും എല്ലാം അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടത്. അതോടൊപ്പം തന്നെ ദില്ലി ഹൈക്കോടതി ബാർ അസോസിയേഷൻ എല്ലാം നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ലെഫ്റ്റനന്റ് ഗവർണറോട് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ ആവശ്യപ്പെട്ടത്. ഈ ലെഫ്റ്റനന്റ് ഗവർണർ പോലീസുകാരോടും അഭിഭാഷകരോടും എല്ലാം തന്നെ ഈ ഒരു വിഷയത്തിന് സമവായം തേടിയുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ലെഫ്റ്റനന്റ് ഗവർണർ ഇന്ന് വൈകിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായത്. അതായത് അഭിഭാഷകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥർക്ക് 25,000 നഷ്ടപരിഹാരം നൽകാമെന്നും അതോടൊപ്പം തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും ഒരു ഉറപ്പ് ലെഫ്റ്റനന്റ് ഗവർണർ നൽകുകയുണ്ടായി. അതിനുശേഷവും പിന്നീടും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്പം മുന്നേ ജൂനിയർ പോലീസ് ഉദ്യോഗസ്ഥർ
ദില്ലി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം കൂടി കാഴ്ചവെക്കുകയുണ്ടായി. അതേസമയം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ട് പോലീസുകാരുടെ സമരം ഒരു സമവായത്തിലേക്ക് നീങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ ലഫ്റ്റനന്റ് ഗവർണർ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസ് അധികൃതരുമായി ചർച്ച നടത്തുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. എന്തുതന്നെയാലും ദില്ലി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ദില്ലിയിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ദില്ലിക്ക് അർദ്ധ സംസ്ഥാന പദവി മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ നിയന്ത്രണം ദില്ലി സർക്കാരിന്റെ കയ്യിലല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാവിലെ 10 മണി മുതൽ പോലീസുകാർ ഇത്ര വലിയ ഒരു പ്രതിഷേധം നടത്തിയിട്ടും ഇതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഇതുവരെ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളടക്കം അമിത്ഷായ്ക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്വന്തം വകുപ്പിൽ ഇത്ര വലിയ ഒരു പ്രശ്നമുണ്ടായിട്ടും അമിത്ഷാ ഇടപെടാത്തത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു വിവരം എന്ന് പറയുന്നത്, ഈ ഒരു പോലീസുകാരുടെ സമരം സമവായത്തിലേക്ക് എത്തുന്നു എന്ന സൂചന നമുക്ക് ലഭിച്ചിരിക്കുന്നു. ശരി, വിശദാംശങ്ങൾ വ്യക്തമാണ്. നമ്മളോടൊപ്പമുള്ള അതിഥികൾ ശ്രീ ആർ ബി ശ്രീകുമാർ, ഗുജറാത്തിന്റെ മുൻ ഡി ജി പി, ഒപ്പം അഡ്വക്കേറ്റ് അജകുമാർ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രജി, എസ് ആർ ശക്തിധരൻ, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ പി വി തോമസ്, ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ആദ്യം ശ്രീ ആർ ബി ശ്രീകുമാറിലേക്ക് തന്നെ പോകുന്നു. ശ്രീ ആർ ബി ശ്രീകുമാർ, സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ടതിൽ വെച്ച് അത്യപൂർവമായ ഒരു സമരമാണ്. രാജ്യതലസ്ഥാനം മാത്രമല്ല രാജ്യമാകെ ഈ സമരത്തെ നിശ്ചലമായി നോക്കിക്കാണുകയായിരുന്നു. ആദ്യം 100 പോലീസുകാർ, പിന്നീട് 1000 പോലീസുകാർ, പിന്നീട് ഏറ്റവും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെത്തി. ജൂനിയറായ നന്നേ ജൂനിയറായ ഉദ്യോഗസ്ഥരോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അവർ പിരിഞ്ഞുപോയില്ല. ഇത് ഒരു ചെറിയ സംഘർഷത്തിന്റെ പേരിൽ കൂട്ടി വായിക്കാവുന്നതിനും അപ്പുറത്തേക്കുള്ള മാനങ്ങൾ ഈ സമരത്തിന് ഉണ്ട്. ശ്രീ ശ്രീകുമാർ, എങ്ങനെയാണ് താങ്കൾ ഈ ഫോഴ്സിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഔദ്യോഗിക സംവിധാനം, ഔപചാരിക സംവിധാനം, ഫോർമൽ കൺട്രോൾ മെക്കാനിസം പോലീസുകാരുടെ ഇതുകൊണ്ട് ബാർ കൗൺസിൽ എന്നുള്ള രീതിയിൽ അധ്യാപക അഡ്വക്കേറ്റിന്റെ ആ സംവിധാനമുണ്ട്. അതിന്റെ ഉന്നതരെ ഇത് വെറും കൈയും കെട്ടി നോക്കുന്നു. അവരൊന്നും ഇടപെട്ടില്ല. കാരണം അവർക്ക് ഇതിന്റെ രാഷ്ട്രീയമായിട്ട് അമിത്ഷായും കൂട്ടരും എങ്ങനെയാണ് പ്രതികരിക്കുന്നുള്ള ഭയമാണ്. ഗവൺമെന്റിനെതിരായ ഏതെങ്കിലും പ്രതികരണം നടത്തിയ അപകടമാണ് അത്, രാജ്യദ്രോഹ കുറ്റം ചുമത്തും, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് ഇന്ത്യ മുഴുവൻ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനോ ഇടപെടാനോ അല്ലെങ്കിൽ ഭാരവാഹികൾ ഇടപെടാനോ ഉള്ള ഒരു മനോഭാവം ഇപ്പോഴും ഇല്ല. അവർക്ക് ഇടപെട്ടേ തീരുമെന്നല്ല ഒരു ഒരു അവസരം വന്ന് അവരെ ഇടപെടുത്തിക്കാനായിട്ട് അധികൃത കേന്ദ്ര സർക്കാർ തുണിയാണെങ്കിലേ അവരെ ഇടപെടും. അതുകൊണ്ട് ഇത് ഇവര് ലീഡർഷിപ്പ് ഫെയിലിയറാണ് ഒരു സംശയമില്ല. കാരണം ഈ സംഭവം നടന്ന അന്ന് തന്നെ ക്രോസ് എഫ്ഐആർ ആണ് കാരണം ഞാൻ ചെയ്യുന്നത്. അത് എതിരെതിരായിട്ട് രണ്ടു കൂട്ടരും എഫ്ഐആർ തരും. ആ എഫ്ഐആർ എടുത്തിട്ട് അതിലെ ഓൺ ദി സ്പോട്ട് അവിടെ ഉണ്ടായിരുന്നവർക്ക് അറിയാം ആരൊക്കെയാണ് കുറ്റക്കാരെന്ന്. അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്ത് ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഈ വിധത്തിലുള്ള സംശയങ്ങൾ വരില്ലായിരുന്നു. ഇപ്പൊ ഇപ്പൊ കോടതിയുടെ ഇടപെടൽ കൊണ്ടോ കോടതിയുടെ ഭയം കൊണ്ടോ എന്തുകൊണ്ടോ ഈ അധ്യാപക ഈ അഭിഭാഷകർ കൊടുത്ത പരാതി കൂടുതൽ പ്രാധാന്യം നൽകി പോലീസുകാരെ അറസ്റ്റ് ചെയ്തു. പോലീസുകാരെ ഇഞ്ചുറായിട്ടുള്ള പോലീസുകാരെ ശ്രീകുമാർ, ദയവായി ഞങ്ങളോടൊപ്പം തുടരൂ. താങ്കൾ ടെലി വ്യക്തമല്ല, താങ്കളിലേക്ക് വളരെ വേഗം തിരികെ എത്താം എന്ന് കരുതുന്നു. ഇപ്പോൾ ശ്രീ പി വി തോമസ് കൂടി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. ഞാൻ ശ്രീ എസ് ആർ ശക്തിധരനിലേക്ക് പോകുന്നു. ശ്രീ എസ് ആർ ശക്തിധരൻ, ഇതിന് ചെറിയ മാനങ്ങളാണോ ഈ വിഷയത്തിന് ഒറ്റ നോട്ടത്തിലുള്ളത് എന്നൊന്ന് പറയാമോ ആദ്യഘട്ടത്തിൽ? അങ്ങനെ വളരെ നിസ്സാരമായ ഒരു സംഭവമായിട്ട് ഇതിനെ ചുരുക്കിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് വലിയ അപകടങ്ങൾ ഭാവിയിലേക്ക് വരാനിരിക്കുന്നതിൻ്റെ സൂചനകൾ ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഡൽഹിയിൽ ഇതിന് മുൻപ് ഇങ്ങനെ ക്രമസമാധാന സേന തെരുവിലിറങ്ങി അവരുടെ മേലുദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ ഒരു ഒരു പരിധിവരെ വേണമെങ്കിൽ നമ്മളുടെ നീതിന്യായ കോടതിയെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സമരരംഗത്തിറങ്ങി എന്നുള്ളത് ഒരു വലിയ നേട്ടമായിട്ട് വേണമെങ്കിൽ നമ്മുടെ പുതിയ ഇന്ത്യ ഗവൺമെൻറ്റിനെ അവരുടെ തലപ്പാവിൽ ചാർത്താവുന്നൊരു അംഗവസ്ത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അത്ര കണ്ട് മോശപ്പെട്ടൊരു സ്ഥിതിയാണ് കഴിഞ്ഞ 10-12 മണിക്കൂറായിട്ട് ഡൽഹി നഗരത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അതിനൊരു പരിഹാരം കാണാനായിട്ട് അവിടെ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥാവിശേഷവും കൂടി വന്നു.
ഇതിനകത്ത് മറ്റൊന്നും കൂടി വിരൽ ചൂണ്ടുന്നൊരു കാര്യമുണ്ട്. ഈ കേന്ദ്രഭരണം, ഈ ഡൽഹിയുടെ ഭരണം മാത്രം ഇങ്ങനെ, അതിൻ്റെ പോലീസ് ഭരണം ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് ഞാനിപ്പോൾ ഈ ഗവൺമെൻറ്റൊന്നും കുറ്റം പറഞ്ഞില്ല, കോൺഗ്രസ്സുകാരുടെ കാലം മുതൽക്ക് തന്നെ അങ്ങനെയുള്ളൊരു സംവിധാനം നമ്മുടെ ഇന്ത്യ തലസ്ഥാനത്ത് നിലനിർത്തിയിരുന്നു എന്നുള്ളത്, അത് ചില താല്പര്യങ്ങൾ, നിക്ഷിപ്ത താല്പര്യങ്ങൾ ആ ഭരിക്കുന്ന കക്ഷികൾക്ക് നിർവഹിക്കുന്നതിനും നിറവേറ്റുന്നതിനും വേണ്ടിയിട്ടായിരുന്നു. സ്വതന്ത്രമായി അവിടെ പോലീസ് സേനയെ പ്രവർത്തിക്കാനായിട്ട് അവിടുത്തെ സംസ്ഥാനത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റിനെ കൊണ്ട് അനുവദിപ്പിക്കാതെ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു സംവിധാനമായതുകൊണ്ടും ആ സംവിധാനത്തിനകത്ത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരുപാട് മുറുമുറുപ്പുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം ഇത്തരത്തിലുള്ളൊരു പൊടുന്തനയുള്ള പൊട്ടിത്തെറിക്ക് ഇടയാക്കിയതെന്ന് വേണം കരുതാനായിട്ട്. ശരി, അതൊരു പ്രാഥമിക നിഗമനമായി അവിടെ നിൽക്കട്ടെ. തീർച്ചയായും ഒട്ടും ചെറുതല്ല ഈ സംഭവമെന്ന് വിലയിരുത്തപ്പെടേണ്ട ഘട്ടം തന്നെയാണിത്. രണ്ട് അഭിഭാഷകരാണ് നമ്മളോടൊപ്പം ഈ ചർച്ചയിലുള്ളത്, അഡ്വക്കേറ്റ് രാജകുമാറും അഡ്വക്കേറ്റ് പ്രജിയും. അഡ്വക്കേറ്റ് രാജകുമാർ, ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു പക്ഷേ ഈ കോടതിക്കുള്ളിൽ അഭിഭാഷകർ പോലീസിനെ, മാധ്യമപ്രവർത്തകരെ തല്ലുന്നത്, അത് പിന്നീട് വലിയ പ്രശ്നമാകുന്നതൊക്കെ നേരത്തെ തന്നെ കേരളത്തിലും ഇതിന് സമാനമായ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗം നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇതിന്റെ ഗൗരവം എത്രമാത്രം വലുതാണ്? ഒരു ഫോഴ്സ് തന്നെ, അതിന്റെ ഏകദേശം അംഗസംഖ്യയിലുള്ള മിക്കവാറും ആളുകൾ ഈ സമരത്തിലേക്ക് എത്തുന്നു. വിവിധ സംസ്ഥാനങ്ങളുടെ പോലീസ് ഫോഴ്സിന്റെ സംഘടനകൾ ഇതിന് പിന്തുണ അർപ്പിക്കുന്നു. ഹരിയാനയിലെ പോലീസൊക്കെ ഈ തലസ്ഥാനത്തേക്ക് നീങ്ങി തുടങ്ങി എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ആ ഘട്ടത്തിലാണ് ഈ സമരക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത്. ഇത് ഇന്ത്യയുടെ നിലവിലുള്ള നിയമ സംവിധാനത്തിന് മുന്നിൽ തന്നെ കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ഒരു നീക്കമോ ഒരു സമരവുമായി വിലയിരുത്തിയാൽ തെറ്റുണ്ടോ ശ്രീ രാജകുമാർ? നോക്കൂ, ഇതിൻ്റെ അകത്ത് ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്ന് നമ്മൾ ഇനിയും ആ ജുഡീഷ്യൽ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ നിയന്ത്രണങ്ങളും ഇരുഭാഗങ്ങളും ലംഘിക്കപ്പെട്ടു. ആ നിയന്ത്രണങ്ങൾ നമ്മൾ അഭിഭാഷകരായിരുന്നാലും പോലീസായിരുന്നാലും അവരുടെ ആ കോഡിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നു എന്ന് ഇല്ലെങ്കിൽ ഇത്തരമൊരു സംഘട്ടനം അവിടെ ഉണ്ടാകില്ല, ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പോലീസ് എന്ന് പറയുന്നത് സാധാരണ ക്രമസമാധാന പ്രശ്നത്തെ നേരിടുന്ന സേനയാണ്. ഈ അവർ തന്നെ ആയുധം കയ്യിലെടുത്ത് രണ്ട് അഭിഭാഷകർക്കെതിരെ നിറയൊഴിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് കാര്യങ്ങൾ എല്ലാം കൈവിട്ടു പോകുന്നതിന് ആദ്യമായ ഒരു ഘടകമായി പ്രവർത്തിച്ചത്. രണ്ട് സീനിയർ IPS ഓഫീസേഴ്സ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ തങ്ങളുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിറയൊഴിച്ച ഒരു സബ് ഇൻസ്പെക്ടറാണെന്നാണ് അറിയുന്നത്. ആ സബ് ഇൻസ്പെക്ടറെയും മറ്റുള്ളവരെയും ഇത്രയും പ്രകോപനപരമായ കാര്യങ്ങളിലേക്ക് ചെന്ന് എത്താതെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഇതിന് ഒരു തുടക്കം ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു സഹപ്രവർത്തകൻ വെടിയേറ്റ് വീഴുമ്പോൾ സ്വാഭാവികമായും ബാക്കിയുള്ളവരുടെ നിയന്ത്രണങ്ങളെല്ലാം ലംഘിക്കപ്പെടും. എല്ലാ നിയന്ത്രണങ്ങളും, അവരും മനുഷ്യരാണ്, എല്ലാം ലംഘിക്കപ്പെടും. ആ ലംഘിക്കപ്പെടുന്ന അവസരത്തിൽ ആ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ശരി തെറ്റുകൾ പിന്നെയാണ് ആളുകൾ വിവേചനത്തോടുകൂടി മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോൾ ഒരു മോബ് സൈക്കോളജിയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്തായിരുന്നു പ്രശ്നം എന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഡൽഹിയിൽ നിന്നുള്ള എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച്, തീസസാരി കോടതിയിൽ തന്നെ ഈ പ്രതികളെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യിക്കുന്ന ഒരു സെല്ലുണ്ട്. ആ സെല്ലിൻ്റെ നടയിൽ ഒരു വാഹന പാർക്കിംഗ് പോലീസ് മോണോപ്പൊളിയായി വെച്ചിരുന്നു. പക്ഷെ ഒരു അഭിഭാഷകൻ അത്യാവശ്യമായി അദ്ദേഹത്തിന് കോടതിയിൽ പോകാനായിട്ട് അഭിഭാഷകനും ജൂനിയറുമായിട്ട് എത്തുകയും ആ അഭിഭാഷകനും ജൂനിയറുമായിട്ട് ആ കാർ അവിടെ പാർക്ക് ചെയ്ത് ജൂനിയറോട് മാറ്റിയിടാൻ പറയുന്നതിനിടയിൽ തന്നെ വന്ന് ഈ സാധനം, ഈ പാർക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കമുണ്ടാകുകയും ജൂനിയർ അഭിഭാഷകനെ ആ സെല്ലിൻ്റെ ഭാഗത്തേക്ക് പോലീസുകാരുടെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയുമാണ് ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയോ തെറ്റോ എന്നെനിക്കറിയില്ല, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ ഒരു അഭിഭാഷകൻ മർദ്ദനമേറ്റു എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് തീസസാരി കോടതിയുടെ ഇലക്ഷൻ തന്നെ നാളത്തേക്ക് വച്ചിരിക്കുകയായിരുന്നു, അത് പിന്നെ മാറ്റി. അങ്ങനെ അഭിഭാഷകർ സംഘടിച്ച് അവരുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലേക്ക് ഈ ന്യൂസ് ചെല്ലുകയും അവിടേക്ക് ആളുകൾ അഭിഭാഷകരെ ചെത്തുകയുമാണ് ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ഒരു റോങ് പാർക്കിംഗ് ഒരു അഭിഭാഷകൻ നടത്തിയെന്ന് വിചാരിക്കുക, അത് അയാൾക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അയാളെ കൊണ്ടുപോയി കൈകാര്യം ചെയ്യാനുള്ള അധികാരം പോലീസിനില്ല. പോലീസ് ഇപ്പോൾ കാണിക്കുന്നത് എന്താണ്, എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുകൊണ്ട് അവർക്ക് എല്ലാ രീതിയിലും ഉള്ള അപ്പർ ഹാൻഡ് വേണം എന്നുള്ള രീതിയിലേക്ക്
അവരുടെ തന്നെ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് അവരുടെ മേധാവികളുടെ വാക്കുകൾ പോലും കേൾക്കാതെ ഡൽഹി ഹൈക്കോടതിയിൽ ഇത് ഇടപെട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അതിനിടയിൽ അവർ നിയമം കയ്യിലെടുക്കുന്ന രീതിയിൽ സമരം നടത്തി ഈ സർക്കാരിനെ ആയിരുന്നാലും പൊതുജനങ്ങളെ ആയിരുന്നാലും ബുദ്ധിമുട്ടിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ കാര്യത്തിൽ നിങ്ങൾക്കറിയാം ഒരു സംഭവം നടന്നു കഴിഞ്ഞു. ഈ നടന്നതിന് ശേഷം കുറ്റക്കാരെ കണ്ടെത്താം, ശിക്ഷിക്കുക, അതൊക്കെ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് പോകാം. പക്ഷേ ഇത്തരത്തിൽ അപ്പോൾ ഈ തെരുവിലിറങ്ങി പോലീസ് എല്ലാ മാർഗങ്ങളും അടച്ചുകൊണ്ട് നിയമം കയ്യിലെടുക്കുന്ന സ്ഥിതിയിലേക്ക് പോലീസ് പോയാൽ അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ നമുക്ക് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും. അത് രണ്ട് ഭാഗവും ആ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുകയാണ് ഇതിൽ അഭികാമ്യം. ശരി, ശ്രീ ആർ ബി ശ്രീകുമാർ, താങ്കൾ കേൾക്കുന്നുണ്ടോ? ശ്രീ ആർ ബി ശ്രീകുമാർ, ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് രാജകുമാർ സൂചിപ്പിക്കുന്നത് ഇത് പോലീസ് ഫോഴ്സ് അവരുടെ അപ്പർ ഹാൻഡിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ ഒരു ഫോഴ്സിന്റെ മര്യാദയ്ക്ക് നിരക്കാത്ത ചില നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയതാണ് ഇതിനെ വഷളാക്കിയത് എന്നാണ്. എസ് ആർ ശക്തിധരൻ തീർത്തും വ്യത്യസ്തമായ ഒരു കാര്യം പറഞ്ഞത് ഇതൊരു ചെറിയ മാനമല്ല രാജ്യത്തിന് മുന്നിൽ വെക്കുന്നത്. കാരണം വിവിധ സ്റ്റേറ്റുകളിലെ പോലീസൊക്കെ ഇതിന് പിന്തുണ അർപ്പിച്ചു വരിക എന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ നാളെ സേനയും നമ്മുടെ സൈന്യവും ഇതുപോലെ ഒരു സമരരംഗത്തേക്കൊക്കെ വരുമോ എന്ന ആശങ്ക വന്നാൽ അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. എങ്ങനെയാണ് താങ്കൾ ഇതിനെ വിലയിരുത്തുന്നത്? നിരവധി അനുഭവങ്ങൾ പോലീസ് ഫോഴ്സുമായി ബന്ധപ്പെട്ടും ജൂനിയർ ഉദ്യോഗസ്ഥരെ നിയന്ത്രിച്ചതുമായി ബന്ധപ്പെട്ടും താങ്കൾക്ക് ഉണ്ടാകുമല്ലോ. ഇത് പ്രോംപ്റ്റ് ഓഫ് ഗ്രീവൻസസ് ചെയ്യാത്തതാണ്. അത് ആ പരാതികൾ ഉണ്ടാകുമ്പോഴേ ഒരു സംഭവ വികാസം ഉണ്ടാകുമ്പോഴേ സീനിയർ ഓഫീസർ അവിടെ തന്നെ രണ്ട് ഐപിഎസ്ആർ ഉണ്ടായിരുന്നു പറയുന്നത് അവരിടപെട്ട് വേണ്ടത് ചെയ്യണമായിരുന്നു. അവർ ചെയ്യാതെ അവർ നോക്കി നിൽക്കുകയായിരുന്നു. കാരണം ഇത് അവരുടെ പോലീസുകാരെ ഒരു കൂട്ടം അങ്ങനെ ചെയ്തെങ്കിൽ അത് അവരെ പണത്തിൻ്റെ ഒരു ജനക്കൂട്ടാധിപത്യ ജനാധിപത്യ വ്യവസ്ഥ ജനക്കൂട്ടാധിപത്യ വ്യവസ്ഥയെ അടപിടിക്കുന്ന ഒരു സ്ഥിതി വിഷയം ഇന്ത്യയിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. 1984 ഡൽഹിയിൽ ഉണ്ടായി ഓവല കൂട്ടക്കൊല, 2002 ഗുജറാത്തിലുണ്ടായി. അത് ഈ ഗവൺമെന്റിനോട് കൂട്ടുനിന്നിട്ടാണ് അത് ആ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഉണ്ടായത്. ഒരുപക്ഷെ കേരളത്തിന്റെ ഇങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ അത് വളരെയധികം വഷളാവാതെ ഒഴുക്കി തീർക്കാൻ കാരണം അവിടെ പോലീസുകാർക്ക് ഒരു സംഘടനാ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടാണ്. അപ്പൊ ആ സംഘടനയെ എന്തിക്കും ആ സംഘടനയുടെ പ്രവർത്തനത്തെ പറ്റി പോലീസിന് വലിയ സാധാരണ പോലീസുകാർക്ക് വലിയ വിശ്വാസമുണ്ട്. പക്ഷേ മേലധികാരികൾ എന്ന് പറഞ്ഞാൽ മേലധികാരികൾ ഇപ്പോൾ ഇന്ത്യ മുഴുവനുള്ള ഒരു ടെൻഡൻസി കണ്ടിരിക്കുന്ന ഒരു ക്യാരിയർ വിഭാഗമാണ്. ഈ ഐപിഎസ് ഐഎസ് ഓഫീസറും ക്യാരിയർ വിപ്പിന് വേണ്ടി സ്വന്തം ക്യാരിയറിന്റെ നല്ല പോസ്റ്റുകൾ കിട്ടാൻ വേണ്ടി നിലനിൽപ്പിക്കുന്ന അധികാരികളെ, അതായത് പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സിനെ, അതായത് പൊളിറ്റിക്കൽ ബ്യൂറോക്രസി എന്ന് ഇംഗ്ലീഷ് പറയുന്ന അവരെ അനുകരിച്ചു നിൽക്കുകയാണ് കാണുന്നത്. അത് 1984 കണ്ടു. 2005 വളരെ വളരെ വർഷമായ വളരെ ഭീവത്സമായ രീതിയിൽ ഇവിടെ കണ്ടു. അപ്പൊ അവരെയും നല്ലതായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവരുടെ ലീഡർഷിപ്പ് അവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു സംഘടനാ സ്വാതന്ത്ര്യം കൊടുത്താൽ ഇത്രയും വഷളാവായി നടക്കും. രണ്ടാമത് ഇതിനെ ഓൺ ദി സ്പോട്ട് ഉണ്ടായിരുന്ന ആളുകളോ സീനിയർ ഓഫീസേഴ്സോ ആക്ഷൻ എടുക്കാത്തതുകൊണ്ട് അവർക്കെതിരായിട്ട് അവരെ സ്ഥലം മാറ്റുക മാത്രമല്ല അതിനെ ഡിപ്പാർട്ട്മെന്റിന് നടപടി എടുക്കണം. അങ്ങനെയാണ് അവരെ ഇതൊരു ഫെസിലിറ്റേറ്റ് ഈ ലഭ്യ പോലീസ് ഈ ലഭ്യ ഒരു ക്രൗഡായിട്ട് മാറി അഭിഭാഷകരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന ആ പ്രവണത കണ്ടപ്പോൾ തന്നെ അതിനെതിരായിട്ട് നടപടിയെടുക്കണമായിരുന്നു. അവരതിന് ഫെസിലിറ്റേറ്റ് ചെയ്തു, അതിന് സൗകര്യം ചെയ്ത് കൊടുക്കുന്ന ആളുടെ പോലെ കണ്ണടച്ച് നിന്നാണ് ഭീഷ്മ തോണന്മാര് ഗൗരി അത്യാശം കണ്ടതെന്ന പോലെ ഞങ്ങളൊന്നും കണ്ടില്ല എന്നുള്ള നിന്നത് അത് അതെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ കോർ ഒരു സഹോദരൻ പോലീസുകാരും സഹോദരനും കാണിക്കുന്ന മനോഭാവമാണ് അവർ കാണിച്ചത്. ജീവിതത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ജനക്കൂട്ടാധിപത്യപരമായ പ്രവർത്തനങ്ങൾക്ക് പോലീസ് മേധാവികൾ കൂട്ടുനിൽക്കരുത്. അതുകൊണ്ടാണ് സംഭവിച്ചത്. പക്ഷെ ഇപ്പൊ അന്ന് ഇപ്പൊ അദ്ദേഹം ഒരു അഭിഭാഷകൻ പോലീസുകാരാണ് കൂടുതൽ കുറ്റക്കാരെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അഭിഭാഷകരുടെ സൈഡിൽ നിന്നുള്ള കുറ്റക്കാർക്കെല്ലാം ഇവരെ ആക്ഷൻ എടുക്കുന്നതാണ് അവർ പരാതി വരുന്നത്. അപ്പൊ അവര് എന്തെങ്കിലും പല തെറ്റുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ആരെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ ആക്ഷൻ എടുക്കുകയോ ചെയ്യണമായിരുന്നു. അതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് പോലീസുകാർക്ക് അതിന് അനാഹത്വം അനുഭവപ്പെടുന്നത്. എന്റെ ചില സ്നേഹിതരെ അവിടെ ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് ആ അനാഹത്വം അനുഭവപ്പെടുന്ന അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഈ പറയുന്നത്. ഒരേ വഴി സംഘടനാ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. രണ്ടാമത് ഈ റൂളിംഗ് പാർട്ടി തന്നെ അവരുടെ കിട ഈ സർവീസ് സംഘടനകളെ വെച്ചുകൊണ്ടല്ലോ അവർക്ക് അവരെ ഇനി താല്പര്യമായിട്ട് ഇടപെടണമായിരുന്നു. അവർ ഇടപെടില്ല. അപ്പൊ ഡൽഹിയിലുള്ള പുതിയ അന്തരീക്ഷം ഇന്ത്യ മുതൽ മോദി സർക്കാർ വന്നതിന് ശേഷമുള്ള അന്തരീക്ഷം ചോദിച്ചാൽ ആർക്കും ഇനിഷ്യേറ്റീവ് എടുത്തൊന്നും ചെയ്യാനുള്ള ധൈര്യമില്ല. അത് ചെയ്താൽ മോദി സ്ഥാപനം ഇഷ്ടപ്പെടുമോ? അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും? ഈ കാര്യത്തില് കേസ് തന്നെ ഒരു എനിക്കാരും സാധാരണ ഒരു
ഒരു നിവേദനം രാഷ്ട്രപതിക്ക് അയച്ചത് അരുൺ ലവാസമുള്ളവർ അയച്ചത് അതിനെതിരായ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കണം. അതിൽ ഫുൾ ഫാസിസമാണ് ഈ ബി ജെ പി സർക്കാർ നടപ്പാക്കുന്നത്. അത് വളരെ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ മറ്റൊരു വലിയ തലത്തിലേക്ക് കൂടിയാണ് താങ്കൾ കൊണ്ടെത്തിക്കുന്നത്. താങ്കൾ ദയവായി തുടരൂ. ഇപ്പോൾ ശ്രീ പി വി തോമസ് കൂടി ചേർന്നു. ശ്രീ പി വി തോമസ്, ഇവിടെ ശ്രീ ആർ ബി ശ്രീകുമാർ സൂചിപ്പിച്ചതുപോലെ അസോസിയേഷൻ, പോലീസ് അസോസിയേഷൻ ദില്ലി പോലീസിനില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. മറ്റൊന്ന്, നേരത്തെ ശ്രീ എസ് ആർ ശക്തിധരൻ സൂചിപ്പിച്ചതുപോലെ വിവിധ പോലീസ് ഏജൻസികൾ കേന്ദ്രത്തിന് കീഴിൽ, നേരിട്ട് അധികാരത്തിന് കീഴിൽ വരുന്നത് ഒരു പ്രശ്നമായി ദില്ലിയിൽ തുടരുന്നത്, അത് ഈ വിഷയത്തിന്റെ ഗൗരവം ഏതെങ്കിലും തരത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ടോ? ആ സർക്കാരിന്, ദില്ലി സർക്കാരിന് നേരിട്ട് ഇവരുടെ മേൽ നിയന്ത്രണമില്ലാത്തത്, നിയന്ത്രിക്കാൻ കഴിയാത്തത്, പരിമിതി, ഇതൊക്കെ ഈ വിഷയത്തിന്റെ ഡെപ്ത് കൂട്ടിയിട്ടുണ്ടോ? ഒപ്പം കേന്ദ്രത്തിന്റെ കീഴിലാണെങ്കിൽ കേന്ദ്രം അടിയന്തരമായി ഇടപെടേണ്ടിയിരുന്ന ഒരു വിഷയമായിരുന്നു ഇത്. ഒരിക്കലും രാജ്യം ശ്രദ്ധിക്കാതെ, രാജ്യം കാണാതെ തന്നെ മാറ്റിയെടുക്കേണ്ട, വളരെ നിസ്സാരമായി ചുരുക്കിയെടുക്കേണ്ടിയിരുന്ന ഒരു വിഷയം വലിയ അർത്ഥത്തിൽ രാജ്യമാകെ കണ്ടു. രാജ്യമാകെ ഒരുപക്ഷെ നിശ്ചലമായി ഈ ഫോഴ്സിന്റെ സമരത്തെ നോക്കി നിന്നു. അതിനെ എങ്ങനെയാണ് ശ്രീ പി വി തോമസ്, ദില്ലിയിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ താങ്കൾ വിലയിരുത്തുന്നത്? അതായത് ആരാരെ അടിച്ചു, അല്ലെങ്കിൽ കുറ്റം ആരെയിലാണ്, തെറ്റാരെയിലാണെന്നുള്ളത് നമ്മളിപ്പോൾ ഞാൻ പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് കണ്ടെത്തട്ടെ, ജുഡീഷ്യൽ എൻക്വയറിയോ എന്തെങ്കിലും കണ്ടെത്തട്ടെ. പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, ശനിയാഴ്ചയാണ് ഉണ്ടായത്. എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തു? കാരണം പോലീസ് കേന്ദ്ര ഗവൺമെൻറ് കീഴിലാണല്ലോ. കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്നോ അമിത്ഷായുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഗൃഹമന്ത്രി കാര്യത്തൊന്നും കാര്യം നടന്നിട്ടില്ല. അതായത് ഇവിടെ ഇന്നും ആൾക്കാർ ചോദിക്കുന്നത് എന്നാൽ തെളിവാണ് ജനങ്ങൾ, പോലീസിന്റെ പോലീസുകാരുടെ കുടുംബം മുഴുവൻ തെളിവിലാണ്. പക്ഷെ എന്നിട്ടും അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ കാണുന്നത്. അത് പോലീസ് കമ്മീഷൻ വന്നപ്പോൾ അദ്ദേഹത്തെ അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വളരെ കലുഷിതമായ അരാജകത്വപരമായ ഒരു അവസ്ഥകൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റും അവരുടെ പോലീസും വളരെ കേന്ദ്ര ഗവൺമെന്റ് വളരെ ഇതാണ്, ഒന്നും ചെയ്യാൻ തെറ്റിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പല കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഈ എന്തുകൊണ്ട് ഡൽഹി ഗവൺമെന്റ് ഇങ്ങനെ നിഷ്ക്രിയാക്കി, അല്ലെങ്കിൽ വെറുതെ ഒന്നും കൈയും കെട്ടി നിൽക്കേണ്ട ഒരു അവസരം കൊണ്ടുവന്നു? അതാണ് ഡൽഹി സംസ്ഥാനത്തെ രൂപീകരണത്തിന്റെ പുറകിലുള്ള ഏറ്റവും വലിയ ഒരു തെറ്റ്. അത് നമുക്കറിയാം, കിടുക്കി കയറി സംഭവം നമുക്കറിയാം. ഡൽഹി ഗവൺമെന്റിന്റെ മന്ത്രിമാർ എന്നിട്ട് പറഞ്ഞു അവിടെ വിദേശികൾ വന്ന് സ്ഥിരം താമസിക്കുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, റെഗുലേഷനും എല്ലാം ഉണ്ട്, ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നും ആരും ചെയ്യുന്നില്ല, പോലീസ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അവസാനം ഗവൺമെന്റ് ആപ്പിന്റെ ഗവൺമെന്റ് മന്ത്രിമാർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? അപ്പോൾ അതിന്റെ പേരിൽ കേസെല്ലാം ഉണ്ടായി. അതൊന്ന്. രണ്ട്, നമുക്കറിയാം ഈ കന്യാകുമാർ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നേതാവ് കന്യാകുമാർ കോടതിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് വക്കീലന്മാർ അദ്ദേഹത്തെ മാനഹല്യുകയുണ്ടായി, അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ പോലീസുകാരും ഒരു കാര്യം മനസ്സിലാക്കണം, അവർ നിയമം സമാധാനം പാലിക്കേണ്ടവരാണ്. അതുപോലെ അഡ്വക്കേറ്റ്മാർ ഇതുവരെ മനസ്സിലാക്കണം, അവരും ഇത് നിർവഹിക്കുന്നവരാണ്. പക്ഷേ അവർക്ക് ഇത് കൈയിലെടുക്കാനുള്ള അവകാശമില്ല. അതുപോലെ തന്നെ കോടതി കുഴപ്പമെന്ന് പറയുന്നത് ഒരിക്കലും അഭിഭാഷകരുടെ ഒന്നും സ്വന്തം സ്വത്തല്ലല്ലോ. അപ്പോൾ അതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അതവർ കയ്യനാലിന്റെ കേസ് നടത്തിയില്ല, ഇപ്പൊ ഈ കേസിലും നടന്നിട്ടില്ല. തീർച്ചയായിട്ടും രണ്ടു കൂട്ടരും തമ്മിലുള്ള അതിശക്തമായിട്ടുള്ള ഒരു ഒരു ഏറ്റുമുട്ടാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അതിനെ ആരെയും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അഭിഭാഷകരോ അഭിഭാഷകർ അവർക്കൊരു മുൻകൂറ്റം മുൻകൈ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ലോകകാര്യം ചെയ്യുന്നവർക്ക് അവരുടെയിലാണെന്നുള്ള സംഭവം പോലീസുകാർക്കുണ്ടെന്നോ അതൊന്നും ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ എങ്കിൽ തന്നെയും നമുക്കറിയാം അഭിഭാഷകർ തീർച്ചയായിട്ടും സംയമനത്തോടെയാണ് പോലീസ് കോടതി വളപ്പിൽ പാലിക്കേണ്ടത്, അവരെ പെരുമാറേണ്ടത്. അത് നടന്നിട്ടുണ്ടോ ഈ കാര്യത്തിൽ എന്നുള്ള കാര്യം സംശയിക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ സംഭവത്തിന് ശേഷം ആര് എന്തുകൊണ്ട് പിടിവെച്ചു എന്ന കാര്യമാണ് പോലീസ് പിടിവെച്ചു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അതിനുശേഷം നടന്ന സംഭവങ്ങൾ എന്തുകൊണ്ട് പോലീസ് പിടിവെച്ചു എന്ന് കാര്യം നമുക്കറിയണം. അങ്ങനെ ഒത്തിരി പിന്നെ കാണുന്നിടത്തെല്ലാം വെച്ച് പോലീസുകാരെ അടിക്കുകയായിരുന്നു അഭിഭാഷകർ. അതൊക്കെ ശരിയായൊരു കാര്യമാണ്. അവരും പറയുന്ന ഞങ്ങൾക്ക് മനസ്സമാധാനത്തോടെ അന്തസ്സോടെ ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടാക്കുന്നു പറയാൻ സമരം ചെയ്യുന്നു. ഇപ്പോൾ ആ സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കത്തിപ്പിടരുകയാണെങ്കിൽ, മറ്റു സംസ്ഥാനങ്ങളിലേക്കും കൂടി കത്തിപ്പിടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ക്രമസമാധാന നില ഉണ്ടാകും. അത് നമുക്ക് ആർക്കും വിചാരിക്കാനാവാത്ത രീതിയിലേക്ക് പോകും. ഇപ്പോൾ താങ്കൾ തന്നെ ഇവിടെ ഒരു പാനലിസ്റ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ അത് സൈന്യം ഏറ്റെടുത്താലോ, ഇങ്ങനെ സൈന്യത്തിന് കാര്യത്തിൽ ഉണ്ടാകാറുണ്ട്. പണ്ട് സൈന്യവും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകാറുണ്ട്, പല കാര്യങ്ങളും പോലീസ് സ്റ്റേഷൻ ചെന്ന് സൈന്യം ആക്രമിക്കുകയും ചെയ്യുന്നുണ്ടാകാറുണ്ട്. അതൊക്കെ തടയും. പക്ഷെ ഇത് സലസാന നഗരിയിൽ ഉണ്ടായിരിക്കുന്ന സംഭവമാണ്. തീർച്ചയായിട്ടും അതിനെ വളരെയേറെ ഗൗരവത്തോടെ കാണണം. അതിനാരെയും കുറ്റം പറയാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ആരും ആരുടെ പേരിലും കൈവക്ക് കാണിക്കരുത്.
കോടതി വിളപ്പ് അവരുടെ കയ്യിലാണെന്ന് വിചാരിച്ച് വക്കീലന്മാരും അതുപോലെ തന്നെ പോലീസുകാരെ നിയമം നടത്താക്കുന്നതും റിപ്പോർട്ട് ഫയലിൽ വിചാരിച്ച് അവരെടുത്ത് വിടിവെക്കുമെന്നും അല്ല ചെയ്യേണ്ടത്. നമുക്കറിയാമല്ലോ എന്ത് കാരണം കൊണ്ടാണ് കേരള ഹൈക്കോടതിയിലെ മീഡിയ റൂം അടച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് എത്ര കാലമായി തുറന്നോ? തുറന്നു എനിക്ക് അറിയാൻ പാടില്ല. താങ്കൾ വളരെ ഗൗരവമുള്ള ചില പോയിന്റുകളാണ്. ഒന്ന് ഒന്ന് തുടരൂ. അഡ്വക്കേറ്റ് പ്രജി, നിങ്ങൾ നിയമവിദഗ്ധർ, പോലീസ് നിയമം നടപ്പിലാക്കുന്നവർ, ഈ സാധാരണക്കാരോട് ഇനിയും ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ പുതിയ കാലമാണ്. അഡ്വക്കേറ്റ് പ്രജി, നിങ്ങൾ നിയമം പാലിക്കണം, നിങ്ങൾ ആരെങ്കിലും തല്ലിയാലും കേസ് കൊടുക്കണം, നിയമപരമായി മുന്നോട്ട് പോകണം എന്ന് പറയുന്ന അഭിഭാഷകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതി, അത് കോടതിക്കുള്ളിൽ ഇത് സമാനമായ സംഭവങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഈ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലും ഇതിന് സമാനമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ നിയമം അറിയാവുന്നവർക്ക് അത് കയ്യിലെടുക്കാം, അങ്ങനെ മുന്നോട്ട് പോകാം, മറ്റുള്ളവർ പാവകളെ പോലെ ഇത് നോക്കി നിൽക്കണം എന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ വായിച്ചെടുക്കേണ്ടി വരുമോ? അഡ്വക്കേറ്റ് പ്രജി, ഒട്ടും നിസ്സാരമല്ല ഈ വിഷയം. പോലീസിന്റെ ഭാഗത്ത് ഫോഴ്സിന്റെ ചട്ടക്കൂടുകൾ പൊട്ടിച്ചുകൊണ്ട് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. പക്ഷേ കോടതി, അതിനുള്ളിലെ അഭിഭാഷകർ, അവരുടെ അപ്രമാദിത്വം എന്നൊക്കെ ചില വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വന്നാൽ, അഡ്വക്കേറ്റ് പ്രജി, വളരെ കാതലായിട്ടുള്ള ഒരു ചോദ്യമാണ് സനൽ ഇപ്പൊ ഉന്നയിച്ചത്. അതായത് കോടതി വളപ്പിനുള്ളിൽ അഭിഭാഷകർ അപ്രമാദിത്വം കാണിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ബഹുമാന്യനായ ആ മാധ്യമ പ്രവർത്തകൻ വളരെ എംഫസൈസ് ചെയ്ത് പറഞ്ഞൊരു കാര്യം, കോടതി പരിസരത്ത് അല്ലെങ്കിൽ കോടതി എന്ന് പറയുന്നത് അഭിഭാഷകർക്ക് അപ്രമാദിത്വം കാണിക്കാനുള്ള സ്ഥലമല്ല എന്നുള്ളതാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അഭിഭാഷകർക്കെന്നല്ല, പോലീസുകാർക്കെന്നല്ല, പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും പ്രാപ്യമായ ഒരു സ്ഥലം തന്നെയാണ്, ഒരു പൊതു ഇടം തന്നെയാണ് കോടതി. പക്ഷേ നമ്മൾ ഈ ചോദ്യത്തിൽ വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ജോലി ചെയ്യുന്ന എല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കും, ഏത് ജോലി ചെയ്യുന്ന ആളുകൾക്കും, സർക്കാർ ജോലിക്കാർക്ക് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്ന എല്ലാ ആളുകൾക്കും, തൊഴിലിടങ്ങളിൽ നടക്കുന്ന പീഡനത്തെ സംബന്ധിച്ച്, തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഉപദ്രവങ്ങളെ സംബന്ധിച്ച് പരിഹാരങ്ങൾക്കായുള്ള നിയമമുണ്ട്. ഇപ്പൊ ഈ പോലീസുകാരെ മർദ്ദിച്ചു, പോലീസുകാരെ മർദ്ദിച്ചതിന് പബ്ലിക് സർവെന്റിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നുള്ളതിന് 332, 333, 353 അങ്ങനെ നിരവധി വകുപ്പുകൾ ഇന്ത്യൻ പീനൽ കോഡിൽ തുറന്നു വെച്ചിട്ടുണ്ട് പബ്ലിക് സർവെന്റിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാൽ. പക്ഷേ ഒരു അഭിഭാഷകന്റെ ജോലി തടസ്സപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഒരു അഭിഭാഷകനെ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ ഉപദ്രവിച്ചാൽ, കോടതി വളപ്പിൽ വെച്ച് ഉപദ്രവിച്ചാൽ, നമ്മുടെ നാട്ടിൽ നാളിതുവരെ യാതൊരു നിയമവും അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദയനീയ അവസ്ഥയിൽ വേണം നമ്മൾ കാണാൻ. നാളിതുവരെ ആക്രമിക്കപ്പെട്ട അഭിഭാഷകർക്ക് പൊതുജനങ്ങൾക്ക് കിട്ടുന്ന സംരക്ഷണം അല്ലാതെ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ പരിരക്ഷ പ്രത്യേകമായി ഒരു അഭിഭാഷകന് അവന്റെ തൊഴിലിടങ്ങളിൽ കിട്ടാറില്ല. കേരളത്തിൽ തന്നെ എത്രയോ സംഭവങ്ങൾ, കുടുംബ കോടതികളാണ് ഇതിന്റെ ഏറ്റവും വലിയ കൂത്തരങ്ങുകൾ. തിരുവനന്തപുരത്ത് തന്നെ അജയകുമാർ വക്കീലിനൊക്കെ അറിയാമായിരിക്കും, വർഷങ്ങൾക്ക് മുമ്പ് ഒരു കക്ഷി ഒരു അഭിഭാഷകനെ കുത്തിക്കൊന്ന സംഭവം ഉണ്ടായി. അത് ഒരു ഒരു ജോലി സമയത്തിനിടയിൽ ഉണ്ടായതാണ്. പക്ഷേ അതിനെ സംബന്ധിച്ചുണ്ടായ കേസിനകത്ത് ബാക്കി സാധാരണക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്ന വകുപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായും അഭിഭാഷകർ കോടതി പരിസരത്ത് ആക്രമിക്കപ്പെട്ടാൽ അതിന് തൊഴിലിടങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ടതിന് പ്രത്യേകിച്ചൊരു നിയമം ഉണ്ടാകേണ്ടതുണ്ട്. അതേ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനും മറ്റും പ്രസ്താവനകളിലൂടെയും ഒക്കെ ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് വേണം ഈ വിഷയത്തെ കാണാൻ. നമ്മൾ കാണേണ്ട ഒരു സംഗതി, ഞാനും നിങ്ങളും അടക്കം, ബഹുമാന്യനായ മാധ്യമ പ്രവർത്തകനടക്കം, വണ്ടി പാർക്ക് ചെയ്യുന്നതിൽ പോലീസുകാരന്റെ ഹരാസ്മെന്റ് ഏറ്റുവാങ്ങാത്ത ഒരാളും ഇന്ത്യയിൽ ഉണ്ടാവില്ല. അതൊരു ബൈക്ക് പാർക്ക് ചെയ്യുന്നതിലായാലും കാറ് പാർക്ക് ചെയ്യുന്നതിലായാലും എല്ലാ പോലീസുകാരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. വളരെ അന്തസ്സായി പെരുമാറുന്ന, വളരെ ഡ്യൂട്ടിഫുൾ ആയി പ്രവർത്തിക്കുന്ന ഇഷ്ടം പോലെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ അവരുടെ പേര് കളങ്കപ്പെടുത്തുന്ന നിലയിൽ ഒരു വലിയ വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസ് സേനയിലും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പോലീസ് സേനയിലും ഉണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് നമ്മുടെ പോലീസുകാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഹെൽമെറ്റ് വെക്കാതെ പോകുന്ന അല്ലെങ്കിൽ പാർക്ക് ചെയ്യുമ്പോൾ ഒരു കുറ്റകൃത്യമായി കാണുന്ന ഒരാളിനെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് ഹെൽമെറ്റ് വെക്കണമെന്ന് പറയുന്നത്. ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അയാൾക്ക് നിയമം അനുശാസിക്കുന്ന ഒരു ശിക്ഷയുണ്ട്, അത് കൊടുത്താൽ പോരെ?
അല്ലെങ്കിൽ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്താൽ അത് അഭിഭാഷകനായിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ കൊടുത്താൽ പോരെ. പക്ഷേ നമ്മുടെ നാട്ടിൽ കേരളത്തിലടക്കമുള്ള പോലീസുകാർ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് തെറ്റായ രീതിയിൽ ട്രാഫിക് ലൈറ്റ് ഒന്ന് അശ്രദ്ധ ചെറുതായി കാണിച്ചൊന്ന് ഒന്ന് ചെറുതായി തെറ്റിച്ചാൽ അത് നമ്മുടെ സ്വയം സുരക്ഷയ്ക്ക് അപകടമാണെങ്കിൽ പോലും നിയമം അനുശാസിക്കുന്ന ശിക്ഷ കൊടുക്കുന്നതിന് പകരം അവിടെ നിന്നുകൊണ്ട് ഗീർവാള പ്രസംഗം നടത്തി പൊതുജനത്തിന്റെ മുമ്പിൽ മുഴുവൻ ആ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തു എന്നുള്ള കുറ്റകൃത്യം ഒരു കൊലപാതകത്തിനേക്കാൾ വലുതായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഊതിപ്പെരുപ്പിച്ച് കാണിച്ച് അയാളെ അപകീർത്തിപ്പെടുത്തി അപമാനിച്ച് പോലീസ് ജീപ്പിനകത്ത് കയറ്റി ഇരുത്തിക്കൊണ്ടുപോകുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഡൽഹിയിൽ കാണുന്നത് എന്താ? പോലീസിന്റെ പക്വതയില്ലായ്മ. നിങ്ങളൊന്ന് ആലോചിക്കൂ, ഒരു അഭിഭാഷകൻ പാർക്ക് ചെയ്തു, അതിൽ തെറ്റുണ്ട്. ആ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റായ കാര്യത്തിന് ആ അഭിഭാഷകന് കൊടുക്കേണ്ട ശിക്ഷയ്ക്ക് പകരം ആ അഭിഭാഷകന്റെ ദേഹത്തെ സ്പർശിക്കാനുള്ള അവകാശം ആ പോലീസുകാരന് എവിടുന്നാണ് കിട്ടിയത്? അവിടെയാണ് സാധാരണക്കാർ താങ്കൾ പറയുന്നത് പോലെ പോലീസ് വന്ന് രണ്ട് വിരട്ട് വിരട്ടുമ്പോ കാര്യം കഴിയും, വണ്ടിയിൽ കയറാൻ പറഞ്ഞ കയറും, കൊണ്ടുപോകും, അതൊക്കെ നടക്കും പോലീസിനെ ചോദ്യം ചെയ്താൽ. പക്ഷേ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഐ പി സിയുടെ വിവിധ ഭാഗങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പോലീസിനോട് സംസാരിക്കും, വേണമെങ്കിൽ പോലീസിനെ ഒന്ന് തള്ളി നോക്കാനും ധൈര്യം കാണിക്കും അഭിഭാഷകർ. കാരണം നിയമത്തിന്റെ എല്ലാ വശങ്ങളും അറിയാം. അത് സാധാരണക്കാരന് അപ്രാപ്യമാണ്. അഡ്വക്കേറ്റ് പ്രജി, സാധാരണക്കാരനെ അങ്ങനെ അപ്രാപ്യമാക്കുന്ന വിധത്തിൽ ആയി മാറാമോ നമ്മുടെ പോലീസ് സംവിധാനം? നമ്മുടെ പോലീസ് സംവിധാനം അങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? ഒരാൾ ഒരു ചെറിയ പെറ്റി ഒഫൻസ് ചെയ്താൽ ആ ഗൗരവമല്ലേ അതിനകത്ത് കാണേണ്ടത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കസ്റ്റോഡിയൽ മരണങ്ങൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കസ്റ്റഡി മർദ്ദനങ്ങൾ, ഇതൊക്കെ തന്നെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോ വളരെ പെരിഫറലായി ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും വളരെ പെരിഫറലായി വല്ല പരാതിയും ഉണ്ടോ എന്ന് മാത്രം ചോദിക്കുന്നു. പോലീസ് കസ്റ്റഡിയിൽ നിൽക്കുന്ന പ്രതി യാതൊന്നും മനസ്സിലാകാതെ ഒന്നുമില്ല എന്ന് തലയാട്ടിക്കൊണ്ട് നടക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനകത്ത് കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ടാക്കിയത്? അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമക്രമങ്ങളെ സംബന്ധിച്ച് ബസുവിന്റെ കേസിൽ പറഞ്ഞില്ലേ? അത് കേരളത്തിലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ നടപ്പിലാകുന്നുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, ബഹുമാന്യനായ മാധ്യമപ്രവർത്തകനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ മാധ്യമ പ്രവർത്തകർ ചെന്നാൽ എത്രയോ മാധ്യമ പ്രവർത്തകർക്ക് പൊതുസമൂഹത്തിൽ വെച്ച് വളരെ ഭീകരമായ മർദ്ദനമേൽക്കേണ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൈരളിയുടെ തന്നെ എത്രയോ ക്യാമറകൾ പോലീസുകാർ തല്ലി തകർത്തിട്ടുണ്ട്. എത്രയോ അവകാശ സമരങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി നിയമപരമല്ലാത്ത മാർഗങ്ങളിലൂടെ തികച്ചും പക്വമല്ലാത്ത രീതിയിൽ പെരുമാറിയ പോലീസ് സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ ഒരു ഒരു അഭിഭാഷകൻ 11 മണിക്ക് കോടതിയിൽ എത്തുന്നു, അല്ലെങ്കിൽ കോടതി കയറുന്നതിന് തൊട്ടു മുമ്പേ എത്തുന്നു, ഓടി ആ കോടതിയിലേക്ക് പോകുമ്പോ ജൂനിയറിനോട് പറയുന്നു, അജയകുമാർ സാറ് പറഞ്ഞ ആ അറിവ് വെച്ച് ഞാൻ പറയുകയാണ്, അങ്ങനെ പോകുന്ന സമയത്ത് ഇത്രയും ബഹളം വെച്ചുകൊണ്ട് തികച്ചും അപക്വമായി രാജ്യത്തിന്റെ തലസ്ഥാനത്ത്, അതാണ് നമ്മൾ കാണേണ്ടത്, രാജ്യത്തിന്റെ തലസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ മൂക്കിന് കീഴെ വളരെ അപക്വമായി ഒരു പോലീസുകാരൻ പ്രതികരിക്കുകയും അതിന്റെ ഭാഗമായി ആ സ്ഥലത്തുടനീളം ഒരു കലാപ ഛായയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഈ സമയത്ത് അജയകുമാർ വക്കീൽ പറഞ്ഞത് വളരെ പ്രസക്തമാണ്. കാരണം ഒരു മോബിന്റെ മനഃശാസ്ത്രമുണ്ട്. കാരണം ഒരു 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 അഭിഭാഷക സമൂഹം നോക്കി നിൽക്കെ പാർക്ക് ചെയ്തു, തെറ്റായി പാർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് മറ്റൊരു അഭിഭാഷകനെ ഭീതിതമായി കോടതി വളപ്പിൽ വെച്ച് മർദ്ദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മോബിന്റെ മനഃശാസ്ത്രം തിരിച്ചു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പോലീസ് പ്രതി തീർച്ചയായും താങ്കളിലേക്ക് തിരികെ എത്താം. ഏതായാലും ഈ സംഘർഷത്തിന്റെ ഭാഗമായി വെടിവെയ്പ്പുണ്ടായി. ഒരു അഡ്വക്കേറ്റിന് ഗുരുതരമായി പരുക്കാണ്, അദ്ദേഹം ഇപ്പോഴും ചികിത്സയിലാണ്. 15 പോലീസുകാർക്കും പരുക്കേറ്റിട്ടുണ്ട്, അവരും ചികിത്സയിലാണ് ഈ ഘട്ടത്തിൽ. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നു, സമരത്തിൽ നിൽക്കുന്ന പോലീസുകാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നു. ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന ഉറപ്പ് സമരത്തിൽ പങ്കെടുത്ത പോലീസുകാരെ അറിയിക്കുന്നു. ഗുരുതരമായി പരുക്കേറ്റവർക്ക് 25,000 രൂപ വീതം നൽകുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുന്നു. പക്ഷേ ഈ ഘട്ടത്തിലും കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വരുന്ന ഈ ഫോഴ്സിനോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നത് ഗുരുതരമായ ഒരു സംശയമായി ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അഡ്വക്കേറ്റ് അജയകുമാർ, അഡ്വക്കേറ്റ് പ്രജി സൂചിപ്പിച്ചതിന്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ താങ്കൾക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയും എന്ന് കരുതുന്നു. ഈ കോടതി വളപ്പിലെ അഭിഭാഷകരുടെ അപ്രമാദിത്വത്തിനും അപ്പുറത്തേക്ക് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത്
പോലീസിന്റെ നിയമപരമായി അല്ലെങ്കിൽ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള സാധാരണക്കാരുടെ ഇടപെടൽ അടിയന്തരമായി ചോദ്യം ചെയ്യാതെ അല്ലെങ്കിൽ അത് തിരുത്തപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പൊതു സ്വഭാവം രാജ്യത്തിലാകമാനം ഉണ്ട്, അല്ലെങ്കിൽ അത് തിരുത്തപ്പെട്ടേ മതിയാകൂ എന്ന അവസ്ഥ കൂടി ഇപ്പോൾ ഉണ്ട്. അഡ്വക്കേറ്റ് അജകുമാർ, നിങ്ങളത് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, പ്രജി പറഞ്ഞ ഒരുപാട് പ്രസക്തമായ കാര്യങ്ങളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല. ഞങ്ങൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞങ്ങൾ സമരം ചെയ്താണ് ഒരു ക്ഷേമനിധി വരെ കൊണ്ടുവന്നത്. ഈ ഒരു വിഭാഗത്തിൽ, അഭിഭാഷക വിഭാഗത്തിൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചക്രവർത്തി മുതൽ വളരെ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്ന സാമ്പത്തിക സ്ഥിതിയുള്ളവർ വരെ ഉണ്ട്. ഈ ഏതായാലും ഒരു അഭിഭാഷകൻ എന്ന് പറയുന്നത് മിക്കവാറും ഈ പോലീസുകാർ നടത്തുന്ന ക്രൂരതയ്ക്കെതിരെ, ഇല്ലെങ്കിൽ നിയമപരമായ തെറ്റുകൾക്കെതിരെ പോരാടുന്ന ഒരു പോരാളിയാണ്. അയാളുടെ ഡ്രസ്സിൽ നിൽക്കുമ്പോൾ എന്ത് ഒരു റോങ് പാർക്കിംഗ് തന്നെ നടത്തിയെന്ന് വിചാരിക്കുക, അതിന് നടപടിയെടുക്കണം. അല്ലാതെ ആ അഭിഭാഷകനെ കൊണ്ടുപോയി കോടതി വളപ്പിൽ വച്ച് മർദ്ദിക്കുവാനുള്ള അവകാശം പോലീസുകാരന് എവിടെയാണ് കിട്ടിയിട്ടുള്ളത്? അപ്രകാരം കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിവരം അറിഞ്ഞ് അത് തടയാൻ ചെല്ലുന്ന പോലീസ് ബാക്കി അഭിഭാഷകർ, അവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ വികാരത്താൽ നയിക്കപ്പെടുന്നവരാണ് ആ സമയത്ത്. ബാക്കി കാര്യങ്ങളെല്ലാം പിന്നെയാണ്. അത് കഴിഞ്ഞ് വെടി ഉതിർത്ത് കഴിഞ്ഞപ്പോൾ സംഗതി എങ്ങനെയെങ്കിലും ന്യായീകരിക്കാൻ വേണ്ടി അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് മുൻകൈയെടുത്തത് പോലീസുകാരാണ് എന്നാണ് ഞാൻ അറിയുന്നത്. അങ്ങനെയെങ്കിൽ തിരിച്ച് അവർക്ക് മർദ്ദനമേറ്റപ്പോൾ അവർ തെരുവിലിറങ്ങി നിലവിളിക്കേണ്ട ഗതികേട് വന്നുവെങ്കിൽ ആദ്യം മർദ്ദിച്ചതിനുള്ള ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണ്ടേ? അത് വളരെ പ്രസക്തമായ ഒരു ഒരു ചോദ്യമല്ലേ? ആര് തെറ്റ് ചെയ്തിരുന്നാൽ അവർക്ക് നിയമ നടപടികൾ എടുക്കണം എന്നുള്ളതാണ്. 5 ജില്ലാ ജഡ്ജിമാരിൽ ഉൾപ്പെട്ട ഈ പറയുന്ന തീസസാരി കോടതിയിൽ 5 ജില്ലാ ജഡ്ജിമാർ വന്ന് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് പോലീസ് കേട്ടില്ല. ഈ 2 IPS ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിട്ട് അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ തന്നെ സന്നദ്ധമായില്ല. കാരണം പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന പോലീസുകാരന് ആരെയും മർദ്ദിക്കാം എന്നൊരു നിയമം നമ്മുടെ രാജ്യത്തില്ല. അവരാദ്യം മനസ്സിലാക്കേണ്ടത് അവർ നിയമം പാലിച്ചാൽ മാത്രമേ അവർക്ക് മറ്റുള്ളവരെ കൊണ്ട് നിയമം പാലിക്കാൻ കഴിയുള്ളൂ. അവർ ഈ ഫോഴ്സ് ഒക്കെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാർ അഴകെ അടിച്ച് മണ്ട കീറുമ്പോൾ അതിനെല്ലാം ന്യായീകരിക്കുവാൻ ഭരണാധികാരികൾ എത്തുന്നതാണ് ഈ പോലീസുകാർക്ക് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അഭിഭാഷകർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കട്ടെ, പോലീസുകാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടിയെടുക്കണം, അന്വേഷണം നടക്കട്ടെ, സത്യമെന്താണെന്ന് അറിയട്ടെ, സത്യമെന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. ഈ ആരുടെ കയ്യിലാണ് ഈ അഭിഭാഷകരെ കൊടുക്കേണ്ടത്? ഈ പറയുന്ന ഇവിടെ ഇത്രയും വികാരപരമായി നിൽക്കുന്ന പോലീസുകാർക്ക് ഈ അഭിഭാഷക വൃന്ദത്തെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതയ്ക്കാനുള്ള അവസരം കിട്ടിയില്ല എന്നുള്ളതാണോ ഇവരുടെ ഇപ്പോഴത്തെ പരാതി? അതാണെന്നുണ്ടെങ്കിൽ ഉന്നതാധികാരികൾ ഉടൻ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമരത്തിൻ്റെയും രൂപവും ഭാവവും മാറും. ഇതിൻ്റെ അകത്ത് പ്രതികരണങ്ങളുണ്ടാകും. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുണ്ടാകും. അത് ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്തതിൽ പോലീസുകാർക്കായിരുന്നാലും രാഷ്ട്രീയ നേതൃത്വത്തിനായിരുന്നാലും വീഴ്ച പറ്റി എന്നുള്ളത് ശനിയാഴ്ച നടന്ന സംഭവം ഇത് ഈ 3 ദിവസത്തിലെ ഇത്രയും രൂക്ഷമാകണമെങ്കിൽ ഇതിനിടയിൽ തന്നെ ഇതിൻ്റെ പീസ് പ്രോസസ്സ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരേണ്ടതാണ്. നോക്കൂ, ഇന്ന് ദില്ലി ഹൈക്കോടതി അതായത് ഉണ്ടായ ഉടൻ തന്നെ ജുഡീഷ്യൽ അന്വേഷണം റിട്ടയർ ഹൈക്കോടതി ജഡ്ജിനെ വെച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, ബാർ അസോസിയേഷനുകൾക്ക് നോട്ടീസ് അയച്ചു, ബാർ അസോസിയേഷനുകളുടെ സമയപനം പാലിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു, ബാക്കി ഉള്ള എല്ലാവരും. പക്ഷേ പോലീസുകാർ തെരുവിലാണ്. ഇതാണ് അതിൻ്റെ സിറ്റുവേഷൻ. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപ്പർ ഹാൻഡ് നഷ്ടമാകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അവർ തെരുവിൽ നിൽക്കുന്നത്. ശ്രീ ആർ ബി ശ്രീകുമാർ, താങ്കൾ ടെലിഫോണിലുണ്ടോ? ശ്രീ ആർ ബി ശ്രീകുമാർ, ഇങ്ങനെ തന്നെയാണോ ഈ വിഷയം? അഭിഭാഷകർക്ക് ഉള്ള ചില പരിമിതികൾ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ പരിമിതിയായി തന്നെ അതിനെ വായിക്കണമെന്നാണ് ഇവിടെയുള്ള 2 അഭിഭാഷകരും ഈ ഘട്ടത്തിൽ പറയുന്നത്. അതിനും അപ്പുറത്തേക്ക് ഈ അപ്പർ ഹാൻഡ് എന്ന വാക്കുണ്ടല്ലോ പോലീസിന്റെ, അതായത് ഇല്ലാത്ത ശക്തി സാധാരണക്കാരനുമേൽ പ്രയോഗിക്കാനുള്ള ശക്തി, അതുമാത്രമാണോ ശ്രീ ആർ ബി ശ്രീകുമാർ ഇവിടെ നിന്ന് കണ്ടത്? അതോ ഫോഴ്സിനുള്ളിൽ പുകയുന്ന ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തമായ അതൃപ്തികൾ അതുകൂടി ഇവിടെ പ്രതിഫലിക്കുന്നുണ്ടോ ശ്രീ ആർ ബി ശ്രീകുമാർ? പല ഘടകങ്ങളുണ്ട്. പോലീസുകാര് സാധാരണ ഒരു വർക്ക് സിറ്റുവേഷനിൽ കിട്ടേണ്ട സഹായങ്ങളോ സൗകര്യങ്ങളോ ഒന്നും തന്നെ പോലീസുകാർക്ക് ലഭിക്കുന്നില്ല. അത് ഹൈലി ഓവർവർക്ക്ഡ് ആണ്, അണ്ടർ സ്റ്റാഫ്ഡ് ആണ്.
പിന്നെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഡെക്യുമെന്റേഷൻ അർജുമെന്റേഷൻ ഉദ്യമമുണ്ട്. ഇതിന് കൂടുതൽ രാഷ്ട്രീയ ഇടപെടലുണ്ട്. രാഷ്ട്രീയ ഇടപെടലില് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസുകാരാണ് അനുഭവിക്കുന്നത്. രാഷ്ട്രീയ ഇടപെടലുണ്ട്. ഗുജറാത്തിലെ പല പോലീസുകാർ ചിലർക്ക് എല്ലാം ചാർജ് ഷീറ്റ് കൊടുത്തവരെ ഫേസ് ചെയ്യാണ്. കഴിഞ്ഞ റൈറ്റ്സിൽ ഞങ്ങളുടെ ശ്രമകരമായ കുറെ പോലെ ഒളിച്ചത് കൊണ്ടുവന്ന് ഇതെല്ലാം അവര് അവരൊരു അബ്നോർമൽ പേഴ്സൺ ആണ് പോലീസുകാർ. അതൊന്നാണ് സാധാരണ ഒരു പാവപ്പെട്ട ആളുകളെ ഒരു FIR പ്രത്യേക സ്ത്രീകളെ പാവപ്പെട്ട സ്ത്രീകളെ അവരുടെ റേപ്പിന്റെ തന്നെ FIR കൊണ്ടുവന്ന ഇന്ത്യയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ അത് രജിസ്റ്റർ ചെയ്യില്ല. എന്തെങ്കിലും ഈ പ്രശ്നം കൊണ്ടുവരണോ? അതാണ് 1994 2002 കണ്ടത്. പക്ഷേ ഈ ഇപ്പൊ നടന്ന സപ്പോസ് പോലീസുകാരെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് അത് 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 നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളെ അഭിഭാഷക സുഹൃത്തുക്കൾ പറയുന്നത് അത് അവിടെ പോലീസിന്റെ മോബ് മനഃശാസ്ത്രമാണ്. മോബ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ പോലീസുകാർക്കും അപ്ലൈ ചെയ്യും. മോബ് മനഃശാസ്ത്രത്തിൽ പിന്മാരാധിക്കാൻ അവർ അഭിഭാഷകരായത് അവർക്ക് അതിന് നൈതികമായ ഒരു ഒരു റെസ്ട്രിക്ഷൻ നിയന്ത്രണം അവർ അത് അത് വിട്ടു പ്രവർത്തിച്ചു. അപ്പൊ അതിന് തുടർന്നുള്ള നടപടികള് നിഷ്പക്ഷമാരെടുത്തില്ലെന്നൊരു തോന്നൽ പോലീസുകാർക്കുണ്ട്. അവർ പോലീസ് സേന RJS സേനയാണ്. അപ്പൊ അവർക്ക് അവരുടെ ഒരു സാഹോദര്യത്തിന്റെ വിഭവമുണ്ട്. അതിന്റെ ഒരു വിചാരിക്കുന്നത് കൂടി പോയിരിക്കാം. അത് കൂടുതൽ മോബായിട്ട് പെരുമാറിയിരിക്കാം. അത് അത് ഇത് ചീഫ് ഓഫീസറിന്റെ പിടിപ്പിലൂടെയാണ്. അത് മാത്രമല്ല ഈ കേന്ദ്രം ഭരണം നടത്തുന്ന പാർട്ടിയുടെയും അതിന്റെ നയ സമ്മർദ്ദങ്ങളെ പിടിപ്പ് വരാനും സംശയമില്ല. അവർ വെറുതെ നിഷ്ക്രിയായിരുന്നു. ഇതിനൊന്നും കാര്യമില്ല. ശ്രീ SR ശക്തിധരൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചൊരു മാനം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതാണ്. ശ്രീ RV ശ്രീകുമാർ പല ഘട്ടത്തിലും പറഞ്ഞെത്തുന്നതും അവിടെയാണ്. അവിടെയാണ് ഒരു കൂട്ടിച്ചേർക്കലുള്ളത്. നമ്മുടെ ഫോഴ്സിനുള്ളിൽ തന്നെ ഒരു തേജ് പ്രതാപ് എന്ന സൈനികൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കും അദ്ദേഹത്തിന് കിട്ടുന്ന ആഹാരത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതികരണം നടത്തി. അദ്ദേഹത്തിന് മാനസിക പ്രശ്നം അടക്കം പറഞ്ഞ് ഫോഴ്സിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യത്തിലേക്കും പോയി. ഇത് ഒരു ചെറിയ തുടക്കമല്ല എന്ന് താങ്കൾ ഈ ചർച്ചയോട് ആദ്യം പറഞ്ഞതിന്റെ മാനം അങ്ങനെയാണോ ശ്രീ SR ശക്തിധരൻ? തലസ്ഥാനത്ത് ഒരു ഫോഴ്സ് തന്നെ ഇറങ്ങി സമരം ചെയ്യുന്നു. അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അപ്പോൾ തന്നെ ഡിസിപ്ലിനറി ആക്ഷന്റെ ഭാഗമായി അവർ പിരിഞ്ഞു പോകേണ്ടതായിരുന്നു. പക്ഷെ അതിനെയൊക്കെ അവഗണിച്ചവർ ഈ സമരത്തിൽ തുടർന്നുവെങ്കിൽ ഇതിന്റെ പിടിപ്പുകേട് എവിടെ വരെ നീളുന്നു എന്നത് തീർച്ചയായും ഗൗരവമുള്ള വലിയ ആഴമുള്ള ഒരു ചോദ്യമാണ്. ശ്രീ SR ശക്തിധരൻ, ഞാനിത് തമാശയായിട്ട് പറഞ്ഞ കാര്യമല്ല. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി, പ്രത്യേകിച്ച് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഫാസിസ്റ്റ് വൽക്കരണമുണ്ട്. അതിൻ്റെയും കൂടി ഒരു ഭാഗം ഇതിനകത്തുണ്ട്. അത് ഞാനിപ്പോൾ ആ രീതിയിൽ ആ അർത്ഥത്തിൽ വ്യാപ്തിയിലത് പറയാൻ ആഗ്രഹിക്കത്തില്ലെങ്കിലും അവിടെ ഇവര് ഞാനാണോ വലുത്, പോലീസാണോ വലുത്, അതോ അഭിഭാഷകരാണോ വലുത് എന്നുള്ള ഒരു ഈഗോ പ്രശ്നമോ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണെന്ന് ഇവിടെ നിന്നുള്ള വർത്തമാനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യമായി. പോലീസാണോ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടത്, പ്രത്യേകിച്ചും കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിൽക്കുന്ന വിഭാഗം എന്നുള്ള നിലയിൽ അവർക്ക് കുറേയേറെ അധികാരങ്ങളും അവകാശങ്ങളും അവർക്ക് കുറേയേറെ അപ്രമാദിത്വവും അവിടെ ഉണ്ട് എന്നുള്ള ഒരു ധാരണ അവരിൽ നിലനിൽക്കുമ്പോൾ, അല്ല നിങ്ങളെക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഈ രാജ്യത്ത് നിയമ സംവിധാനം നിലനിർത്താൻ കഴിവുള്ളവർ ഞങ്ങളാണ് എന്നുള്ള രീതിയിൽ മറ്റേ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവണം. ഇത് പെട്ടെന്നുണ്ടായൊരു സംഭവമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കുറേ നാളായി ഈ രണ്ട് ഫോഴ്സിലും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അസ്വസ്ഥതയുടെ ഒരു പൊട്ടിത്തെറിയാണ് നമ്മൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച അവിടെ കണ്ടത്. അത് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അവിടെ ഇവിടെ ഇപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് സുഹൃത്ത് പറഞ്ഞതുപോലെ അവിടെ ഉദ്യോഗസ്ഥര് IPS ഉദ്യോഗസ്ഥന്മാർ ഉന്നതരായ രണ്ടുപേരുണ്ടായിരുന്നു. അവർക്ക് നിയന്ത്രിക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ, അവരത് നിയന്ത്രിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ മറ്റേ അവിടുത്തെ കോടിയിലെ അധികാരം മുഴുവൻ തങ്ങളുടെ കയ്യിലാണ് എന്ന ഭാവേന നടക്കുന്നു എന്ന് പോലീസുകാർക്ക് തോന്നുന്ന ഇവരോട് പകരം വീട്ടാനുള്ള ഒരു അവസരമായിട്ട് അവരും അതിനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇവർക്ക് രണ്ട് കൂട്ടർക്ക് ഇതിനുള്ള അവകാശമില്ല. അതൊരു പൊതുസ്ഥലമാണ്. ആ പൊതുസ്ഥലത്ത് പോലീസുകാർക്ക് ആരെങ്കിലും ഇങ്ങനെ കയ്യേറ്റം ചെയ്യാനോ മർദ്ദിക്കാനോ എന്നുള്ള അവകാശമില്ല. അതുപോലെ തന്നെ മറ്റേ അഭിഭാഷകർക്കും അവർക്ക് വന്നിട്ട് നിയമം പാലിക്കേണ്ട ആളുകളുടെ നേരെ തട്ടിക്കയറാനും അവരോട് മറ്റു തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്താനുമായിട്ടുള്ള അവകാശം അവർക്കുമില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഇവരുടെ പ്രവൃത്തിയിൽ നിന്ന് വളരെ കാലമായി അടിഞ്ഞുകൂടിയിരുന്ന സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായതാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് വലിയ ദൂരവ്യാപകമായ ബലം ഉളവാക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അതങ്ങ് കത്തിപ്പടർന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലീസുകാർ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ ചാനലുകളിൽ വായിച്ചുകൊണ്ടിരുന്നത്.
അത്ര കണ്ട് ഭീകരമായ എന്തൊരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. ഇതിനേക്കാൾ എത്രയോ ഭീകരമായ അവസ്ഥകൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നുണ്ട്, ഏതെല്ലാം പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഉണ്ടായിട്ടില്ലേ പത്രക്കാരും അഭിഭാഷകരും തമ്മിലുള്ള തർക്കം, വഴക്ക്, അതിനിങ്ങനെ പോലീസുകാരുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഇത്ര ഭീകരമായ രീതിയിൽ കാര്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വളരെ മറ്റേ സംഘടിതമായ ഒരു നീക്കം നടക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ നേതൃത്വമാണോ, ആര് അതിൻ്റെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഈ തരത്തിൽ കോടതിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അതോ പോലീസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണോ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്, അമിത്ഷാ ശ്രമിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് മറുപടി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്നവർക്കുണ്ട്. ശ്രീ പി വി തോമസ്, ഇങ്ങനെ ഒരു ചിത്രത്തിൽ ദില്ലിയിൽ, അതായത് തലസ്ഥാന നഗരിയിൽ തന്നെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇങ്ങനെ ഒരു ചിത്രത്തിൽ താങ്കൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നുണ്ടോ? ബീഹാർ, ഹരിയാന, തമിഴ്നാട്, പഞ്ചാബ് അടക്കം നിരവധി സംസ്ഥാനങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസ് സംഘങ്ങൾ, സംഘടനകൾ ഈ സമരത്തിന് വളരെ വേഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അങ്ങോട്ട് നീങ്ങി തുടങ്ങി എന്ന് പോലും നമ്മൾ ഈ വാർത്താ സംവാദം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞു. ഹരിയാനയിൽ നിന്നൊക്കെ പോലീസ് അങ്ങോട്ട് എത്താറാകുമ്പോഴാണ് ഈ ഒഴിപ്പിക്കൽ നടക്കുന്നത്. ഇതൊരു കോടതിക്കുള്ളിൽ, തീ സഹസാരി കോടതിക്കുള്ളിൽ നടന്ന സംഘർഷം വൈകാരികമായി പടർന്നു പിടിച്ച് ഇത്രയും സംസ്ഥാനങ്ങളിലെ പോലീസ് ഫോഴ്സ് അങ്ങോട്ടേക്ക് എത്തുന്നുവെന്ന് നിസ്സാരമായി കാണാൻ കഴിയുമോ പി വി തോമസ്? അതോ വലിയ ദൂരവ്യാപകമായി നമ്മൾ കരുതിയിരിക്കേണ്ട ചിലത് ഇതിനുള്ളിൽ പുകയുന്നുണ്ടോ ശ്രീ പി വി തോമസ്? എസ് ആർ, അതാണ് എസ് ആർ എസ് ഇവിടെ ആദ്യവും പിന്നീടും ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെ ലഘുവായിട്ട് കാണുവാൻ സാധിക്കുകയില്ല. കാരണം ഈ തീസ്കസാരിയിലെ പാർക്കിംഗ് സ്ലോട്ടിലുണ്ടായ സംഭവം എന്നൊക്കെ പറയുന്നത് ട്രിഗർ മാത്രമാണ്. ഇവിടെ വളർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ ടെൻഷനുണ്ട്, അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിസ്ഫുരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ പോലീസുകാർ കുടുംബങ്ങളുമായിട്ട് വന്ന് അവർ ചെയ്യുന്നതല്ല. എന്തുകൊണ്ട്, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ കാരണം, എവിടെയാണ് കേന്ദ്ര ഗവൺമെന്റ്? ഈ ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നൊക്കെ പോലീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ആക്ഷനാണ് ഇവർ എടുക്കുന്നത്? അതിനുണ്ടായ എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഒരു മറുപടിയും പറയാനുണ്ട്. കാരണം ജനുവരി 2020 ഇവിടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് പല സ്റ്റേക്സും ഉണ്ട് ഇവിടെ. ആ സ്റ്റേക്കൊക്കെ വച്ചുകൊണ്ട് തന്നെയാണ്, കാരണം വക്കീലന്മാരെ, അഭിഭാഷകരെ പിണക്കുവാൻ ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റ് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല. പിന്നെ പോലീസുകാരാണുള്ളത്. പോലീസുകാരൊക്കെ ഇവിടെ ഓട്ടവകാശം ഉണ്ടോ, അവരെവിടുന്നെല്ലാം വന്നാണെന്ന് അറിയാൻ പറ്റില്ല. അവരോടും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഏതായാലും രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളെല്ലാം മാറ്റിവെച്ച്, തെരഞ്ഞെടുപ്പെല്ലാം മാറ്റിവെച്ച്, തെരഞ്ഞെടുപ്പിന്റെ രാക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ്, അതായത് അമിത്ഷാ ഏറ്റവും വലിയ ഗൃഹമന്ത്രിയാണെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതായത് കാശ്മീർ പ്രശ്നം പരിഹരിച്ചു, ഒറ്റ രാത്രി കൊണ്ട് ഒരു സംസ്ഥാനത്തെ യൂണിറ്റേറ്ററിലാക്കി മാറ്റിക്കളഞ്ഞു, അതുപോലെ മുന്നിലാക്കണമെന്നും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റിന് എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നടക്കാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ആർക്കും തടയാൻ പറ്റിയില്ല. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ത്വരിത ആക്രമണ നടപടിയാണ് ഉണ്ടായത്? ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് 32 വർഷമായിട്ട് ഞാൻ ഡൽഹിയിൽ ജീവിക്കുന്ന ആളാണ്. ഇപ്പോൾ ഒരു അവസരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഡൽഹിയിൽ ഇതുപോലെ സേന റിവോൾട്ട് ചെയ്യുന്നതും, അതായത് പോലീസ് സേന റിവോൾട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഇവരുടെ കാര്യങ്ങളും കണ്ടിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. അതായത് അവർക്കുള്ളിൽ പൊഴിഞ്ഞു കൂടുന്ന ഒരിതുണ്ട്. അതുകൊണ്ടാണ് പോലീസ് കമ്മീഷൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് അനുസരിക്കാതെ പോയത്. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും സേന സായുധപരമായിട്ടും നമുക്ക് കാണേണ്ടതുണ്ട്, സേനാപരമായിട്ടും കണ്ടേണ്ടതുണ്ട്. അങ്ങനെ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ഏതായാലും ഞാൻ പറയുന്നില്ല ഈ പോലീസ് ഒറ്റപ്പെട്ട സംഭവമാണ് പോലീസ് ജനങ്ങളെ കൈയാക്കണമെന്നൊന്നും. പോലീസ് ചെയ്യാറുണ്ട്, ശരിയാണ്. പക്ഷേ അതുപോലെ തന്നെ ഉള്ള ആക്രമണങ്ങൾ ഇന്ത്യയിലെ എല്ലാ കോടതികളിലും നമുക്കറിയാം, മിക്കവാറും കോടതികളിൽ ഈ പോലീസ് അഭിഭാഷകർ നമ്മൾ ഏറ്റുമുട്ടുണ്ട്. കാരണം ഇവർ ഒരു പ്രത്യേക നാണയത്തിന് 2 മിനിറ്റുകളാണ്. അപ്പൊ ഇവർ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകും. അതിനിടയ്ക്ക് ഇവിടെ ഐഡിയ ക്ലാഷ് വരുമ്പോഴാണ്, ഈഗോ ക്ലാഷ് വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഐഗോ ക്ലാഷൊക്കെ വെറും ചെറിയ സംഭവങ്ങൾ മാത്രമാണ്, അതിനേക്കാൾ വലിയ വ്യാപകമായിട്ടുള്ള ഒരു സോഷ്യൽ ടെൻഷന്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മുടെ ഇതിൽ കാണുന്നത്. പ്രജി, എങ്ങനെയാണ് ഈ നിരീക്ഷണത്തോട് നോക്കിക്കാണുന്നത്? അതായത് അഡ്വക്കേറ്റ് രാജകുമാരും അഡ്വക്കേറ്റ് പ്രജിയും വിവിധ ഘട്ടങ്ങളിൽ ഈ ചർച്ചയുടെ ഭാഗത്ത് കൂട്ടിച്ചേർത്തത് ഇതിൽ പോലീസ് കാണിക്കുന്ന ഒരു അപ്രമാദിത്വ സ്വഭാവമുണ്ട്, അപ്രഹാൻ്റെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അത് നിഷേധിക്കപ്പെടുന്നിടത്ത് അത് ഉറപ്പുവരുത്തുക എന്നത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ചില മാനങ്ങൾ ഇവിടെ ശ്രീ പി വി തോമസും എസ് ആർ ശക്തിധരനും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ, അത് ഇങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വരെ പോലീസ് സംഘങ്ങൾ ഇതിന് പിന്തുണ അർപ്പിക്കുന്നു, യാത്രയ്ക്ക് തയ്യാറാകുന്നു എന്നൊക്കെ പറയുന്നതിന് പിന്നിൽ ചില നീക്കങ്ങൾ, ചില ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഉന്നയിച്ച പോലീസ് കാണിക്കാൻ ശ്രമിക്കുന്ന അപ്രമാദിത്വം, അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നുള്ള ഉണ്ട് അഡ്വക്കേറ്റ് പ്രജി, അങ്ങനെ നിങ്ങൾ സമ്മതിക്കും പോയി ഘട്ടത്തിൽ, അതോ അഭിഭാഷകരെ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി പോലീസിന്റെ നീക്കം എന്നത് മാത്രമായി ചുരുങ്ങി നിൽക്കുമോ ഈ ഘട്ടത്തിലും? ഒരിക്കലും അല്ല, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് തന്നെയാണ് ബഹുമാന്യനായ പി വി തോമസും ബഹുമാന്യനായ എസ് ആർ ശക്തിധരനും പറഞ്ഞത്. അജയകുമാർ സാർ പറഞ്ഞ ഒരു വാക്യം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പോലീസുകാർ കാണിക്കുന്ന ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, നിയമവിധേയമായിട്ടല്ലാത്ത പ്രവർത്തികൾ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന സമൂഹം എന്ന് പറയുന്ന അഭിഭാഷകരാണ്. അഭിഭാഷകരാണ് പോലീസുകാരുടെ നിയമനിഷേധത്തെ, നിയമപരമല്ലാത്ത പ്രവൃത്തിയെ എപ്പോഴും പൊളിച്ചു കാണിച്ച് പൊതുസമൂഹത്തിന് സാന്ത്വനമായി നിൽക്കുന്നത് അഭിഭാഷകരാണ്. ആ അഭിഭാഷക സമൂഹത്തിന് മേൽ അപ്രമാദിത്വം സ്ഥാപിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുമാന്യരായ എസ് ആറും ബഹുമാന്യരായ പി വി തോമസും പറഞ്ഞതുപോലെയുള്ള ആ സോഷ്യൽ ടെൻഷന്റെ ഭാഗമായുള്ള ഒരു 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 ഫാസിസ്റ്റ് ചിന്താഗതിയുടെ ഭാഗം തന്നെയാണ്. കാരണം ഈ നിയമപരമായ നിഷേധങ്ങളെ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഒക്കെ ഹനിക്കുന്ന നിലയിലേക്ക് പെരുമാറുന്ന ആളുകളെ ഇല്ലീഗലായി കൈകാര്യം ചെയ്യുന്ന പോലീസിനെ എപ്പോഴും ചോദ്യം ചെയ്യുന്നത് അഭിഭാഷകരാണ്, നിയമത്തിന്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കോടതികളിൽ. നിങ്ങളൊന്ന് നോക്കൂ, ഇപ്പൊ തന്നെ ഈ ഈ ന്യൂസ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ വന്ന വാർത്ത എന്താ? അനുരഞ്ജനത്തിന് സാധ്യതയുണ്ട്. എങ്ങനെയാണ് അനുരഞ്ജനം? പരിക്കേറ്റ പോലീസുകാർക്ക് 25,000 രൂപ വെച്ച് കൊടുക്കുന്നു, പരിക്കേറ്റ അഭിഭാഷകന്, ജീവൻ പോയ അഭിഭാഷകന് 5 പൈസ കൊടുക്കുന്നതായി ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് പറഞ്ഞു. അവിടെയും ഡിസ്ക്രിമിനേഷൻ അല്ലേ അഭിഭാഷകനോട് കാണിക്കുന്നത്? 15 അഭിഭാഷകർ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നു, അല്ലെങ്കിൽ ജീവന് ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ആ അഭിഭാഷകർക്ക് ചില്ലിക്കാശ് പോലും കൊടുക്കാതെ ഈ രാജ്യത്തെ ഒരു ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പോലീസിനെ കൂടെ നിർത്തുന്ന സമീപനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ സംശയം എന്ന് പറയുന്നത്, ഒരുപക്ഷെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും കൂട്ടായി പോലീസ് സംവിധാനത്തെ ഇങ്ങനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഒരു ഫാസിസ്റ്റ് സംവിധാനത്തിലേക്ക് ഈ രാജ്യത്തിനെ ഈ ചെറിയൊരു വിഷയത്തിന്റെ പേരിൽ എത്തിക്കുന്ന നിലയിലേക്ക്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ അടക്കം ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക്, അഭിഭാഷക സമൂഹത്തിനെ നിയമപരമായ തെറ്റിനെ തെറ്റെന്ന് വിളിച്ചു പറയുന്ന അഭിഭാഷക സമൂഹത്തിനെ കായികമായി ഒതുക്കി തീർത്തുകൊണ്ട് അവർക്ക് ചില്ലിക്കാശ് പോലും നഷ്ടപരിഹാരം കൊടുക്കാതെ അവരെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് മാറ്റി നിർത്താനും അവരെ കുഴപ്പക്കാരാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് അവരെ ഒന്നാകെ ഈ പറയുന്ന ഇല്ലീഗാലിറ്റികൾ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ചങ്കൂറ്റം കാണിക്കുന്ന അഭിഭാഷകരെ മാറ്റി നിർത്തുന്നതിനും വേണ്ടിയുള്ള ഒരു ഫാസിസ്റ്റ് പ്രവർത്തനത്തിന്റെ കുറെ നാളായിട്ടുള്ള ഗൂഢാലോചനയാണ് ഇതെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ഞാനും ശ്രീ ആർ ബി ശ്രീകുമാർ, താങ്കൾ ടെലിഫോണിലുണ്ടോ? അഡ്വക്കേറ്റ് അജയകുമാർ, ഈ വാദം കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് അഡ്വക്കേറ്റ് പ്രജി ഇവിടെ ഉയർത്തുന്നത്, അതിനോട് താങ്കൾ പൂർണ്ണമായി യോജിക്കുകയാണ്? അതായത് പോലീസിന് എപ്പോഴെങ്കിലും ഒരു പിന്നോട്ട് പോക്ക് നടത്തേണ്ടി വരുമെങ്കിൽ അത് അഭിഭാഷകർക്ക് മുന്നിലാണ്. അവർ അത് ചോദ്യം ചെയ്യും, നിയമപരമായ എല്ലാ സാധ്യതയും അതിന്റെ വശങ്ങളും അഭിഭാഷകർക്ക് അറിയാം. അവരെ പൂർണ്ണ അർത്ഥത്തിൽ ഒന്ന് താഴേക്ക് മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ ഒന്ന് പിന്നിലേക്ക് നിർത്താൻ പോലീസിന്റെ ഒരു പൊതു മനസ്സ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ശക്തമായി പ്രകടമാകുന്നതിന്റെ ഭാഗമാണോ അഡ്വക്കേറ്റ് അജയകുമാർ ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടി ഈ കൂടിച്ചേരൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്? അങ്ങനെ ഒരു നിരീക്ഷണം വന്നാൽ താങ്കൾ അതിനോട് യോജിക്കുമോ? അഭിഭാഷകരെ തന്നെ, ആ സമൂഹത്തിനോട് തന്നെ ചില റിവഞ്ച് പോലീസിനുണ്ട്, അതിന് കൃത്യമായ ഒരു വേദിയാക്കി ഇതിനെ മാറ്റുകയാണ് എന്നൊരു പ്രയോഗം നടത്തിയാൽ അത് കടന്നു പോകുമോ അഡ്വക്കേറ്റ് അജയകുമാർ? അതോ അതിനെ താങ്കൾ സാധൂകരിക്കുമോ, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുമോ? ബ്രിട്ടീഷുകാരന്റെ പോലീസിൽ നിന്ന് നമ്മുടെ പോലീസിന് വളരെ വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. അവരിന്നും വിചാരിച്ചു വച്ചിരിക്കുന്നത് അവരുടെ മസിൽ പവർ, അവർക്ക് കൊടുത്തിരിക്കുന്ന പവർ, ഇതെല്ലാം തന്നെ പൊതു സമൂഹത്തെ മുഴുവൻ അടക്കി വാഴുന്നതിനും അവരുടെ ഇച്ഛാശക്തികൾ നടത്തിയെടുക്കുന്നതിനും അവർക്ക് കഴിയുന്ന ഒരു സംവിധാനത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ശ്രീ വി ആർ കൃഷ്ണയ്യർ സുപ്രീംകോടതി ജഡ്ജിയായിരുന്ന അദ്ദേഹമാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെന്റിന്റെ കോട്ടിംഗ് ആണ്, ദ മോസ്റ്റ് ലോലെസ് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ ഇന്ത്യൻ പോലീസ് എന്ന് പറഞ്ഞത്. കാരണം പോലീസുകാരന്റെ നിയമ നിഷേധങ്ങൾ, കുറ്റകൃത്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരാദ്യം മാറണം, അവരുടെ മെന്റാലിറ്റി മാറണം. അവർ നിയമപരമായി ജനസേവകരാണെന്നും അവർ ഈ രാജ്യത്തെ
ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടവരാണെന്നും അവർ നിയമപരമായി പ്രവർത്തിച്ചു വേണം മാതൃക കാണിക്കാനെന്നും അവരുടെ മുഷ്ടിയുടെ ബലവും അവരുടെ പേശി ബലവും പ്രയോഗിക്കുവാനുള്ളതല്ല സാധാരണക്കാരൻ്റെ പുറം എന്നും അവർ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് അഭിഭാഷകരുടെ. ഇവിടെ ആകെ ഉള്ള ഒരു കാര്യം, അത് ചോദ്യം ചെയ്യാൻ കൈയുയർത്തുന്നത് അഭിഭാഷകരേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ സംഭവത്തിൽ അവർ വളരെ വളരെ ജാഗരൂകരായി, വാസ്തവം പറഞ്ഞാൽ ഒരു ഗൂഢാലോചനയുടെ ഫലമായി ഈ സമൂഹത്തിൽ ഈ പറയുന്ന അവരുടെ അപ്രമാദിത്വത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ അത് മൊത്തത്തിൽ നമ്മുടെ ഫോഴ്സിൻ്റെ ഡീമോറലൈസേഷനിലേക്ക് പോകും എന്നുള്ള പ്രചരണം നടത്തി ആള് കൂട്ടുകയാണ്. അത് സർക്കാർ ഉടൻ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഈ വെടിമരുന്ന് ശാലയ്ക്ക് തീയിട്ടതിന് തുല്യമായി പോവും. അത് സർക്കാർ ഉറങ്ങുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഈ രണ്ട് ദിവസത്തെ ഉറക്കം തന്നെ സംഗതികൾ വളരെ വഷളാക്കി. ഇനി എത്രയും പെട്ടെന്ന് ഉണർന്ന് ഇതിൻ്റെ പരിഹാരം ഉടൻ ഈ കത്തി നിൽക്കുന്ന എല്ലാം അഗ്നിശമനത്തിന് തയ്യാറായില്ല എങ്കിൽ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് സർക്കാരിന് തീർച്ചയായിട്ടും നേരിടേണ്ടി ശക്തിധരൻ. അതാണ് ഇത്, അതിന്റെ ഗൗരവം എത്രയോ വലുതാണ്. ശനിയാഴ്ച സംഭവം നടന്ന് രണ്ട് മൂന്ന് ദിവസം പിന്നിടുകയാണ്. ഇതിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ദൂരവ്യാപകമായ പ്രത്യാഘാതത്തിലേക്ക് എല്ലാവരും ഈ ചർച്ചയിൽ എത്തി നിൽക്കുകയാണ്. ഈ നിശബ്ദതയുടെ ലാഭം ഭരണകൂടത്തിന് ലഭിക്കുമോ? അങ്ങനെ ഒരു ലാഭത്തിന്റെ കണക്കുകൂട്ടലിൽ കേന്ദ്ര സർക്കാർ പോയിട്ടുണ്ടോ? അമിത്ഷാ പോയിട്ടുണ്ടോ? ശ്രീ എസ് ആർ ശക്തിധരൻ, അങ്ങനെ ഒരു രാഷ്ട്രീയ വിലയിരുത്തലിന് ഇപ്പോൾ താങ്കൾക്ക് കഴിയുമോ? ഈ നിശബ്ദതയ്ക്കൊരു പിന്നിലുള്ള പൂർണ്ണമായും കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പലതും തെറ്റുന്നുണ്ട്. ആദ്യത്തെ ആ ഒരു ആദ്യ അഞ്ച് വർഷം നടത്തിയ ഭരണത്തിലുണ്ടായിട്ടുള്ള ആ നേട്ടങ്ങളുടെ മേന്മ പൊക്കിപ്പിടിച്ചുകൊണ്ട് വീണ്ടും അധികാരം പഴയതുപോലെ തുടരാമെന്നുള്ളവരുടെ പല കണക്കുകൂട്ടലുകളും തെറ്റുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്വന്തം ക്യാമ്പുകളിൽ നിന്ന് തന്നെ അതിനെ എതിർപ്പും അതിനോടുള്ള വിരോധവും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം കൂടി കാണിക്കുന്നത്. ഈ വിഭാഗങ്ങളെയെല്ലാം കയ്യിലെടുത്ത് തങ്ങളുടേതായിട്ടുള്ള മേധാവിത്വം നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഗവൺമെൻറ് എന്നുള്ള നിലയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തം മൂക്കിന് താഴെ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ സംഭവവികാസങ്ങൾ നടന്നിട്ട് ഒന്നും ചെയ്യാൻ അനങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ശക്തനായ നേതാവ് അവിടെ ഉണ്ടായിട്ട്, ഞാൻ മോദിയല്ല ഉദ്ദേശിക്കുന്നത്, അമിത്ഷായാണ്, അദ്ദേഹത്തിന് നിമിഷനേരം കൊണ്ട് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ആളിക്കത്തിച്ച് ഇത് ഈ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്നുള്ളത് തങ്ങളുടെ ദീർഘകാല ലക്ഷ്യത്തിലേക്കുള്ള മുന്നോടിയായിട്ടാണ് അവരിതിനെ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ശരിയല്ലെങ്കിൽ അത് നമുക്ക് തിരുത്തുന്നതിനും യാതൊരു വിരോധം ഉണ്ടാകില്ല. ശ്രീ പി വി തോമസ്, അതായത് എല്ലാവരും പറഞ്ഞു വെക്കുന്നത് എരി തീയിൽ എണ്ണ ഒഴിക്കലാകും ഇതിവിടം കൊണ്ട് തീർന്നില്ല എങ്കിൽ. താങ്കളും പറഞ്ഞു 10-32 വർഷത്തെ മാധ്യമ പ്രവർത്തനം ദില്ലിയിൽ താങ്കൾക്കുണ്ട് എന്ന്. ഈ വിഷയം ഇവിടെ തീരും, ഇതോടുകൂടി കഴിയും, ഈ അനുനയ ചർച്ചകൾ വിജയം കണ്ടു എന്ന് കരുതാമോ ശ്രീ പി വി തോമസ്? അതോ ഈ അമിത്ഷായുടെയും കേന്ദ്ര സർക്കാരിന്റെയും കടുത്ത നിശബ്ദത, ഈ വിഷയത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു നിശബ്ദത ഇങ്ങനെ തുടർന്നാൽ അത് ഇനി ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനം രാജ്യതലസ്ഥാനത്ത് എന്തായിരിക്കും? അത് രാജ്യത്തിന് മുഴുവൻ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് താങ്കൾ വിലയിരുത്തുന്നു? ഇതിവിടം കൊണ്ട് തീരുമോ ശ്രീ പി വി തോമസ്? അനുബന്ധന ശ്രമങ്ങൾ ഫലം കാണുക എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിന് ഒന്നോ രണ്ടോ ദിവസം കാത്തിരുന്നാൽ മതി. പക്ഷേ ഞാൻ ഇപ്പോൾ ഓർമ്മിച്ചു പോകുന്നത് പല സേനകളും നാടിൻ്റെ മാനാഭാഗത്തു നിന്നും വരുന്നതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പേടിയോടെ ഓർമ്മിച്ചു പോകുന്നത് ഖാലിസ്ഥാൻ മുമ്പ് ഓപ്പറേഷൻ ബ്ലൂസാറിന്റെ സമയത്താണ്. ഓപ്പറേഷൻ ബ്ലൂസാർ നടക്കുമ്പോൾ സിഖ് സോൾജിയേഴ്സ് റിവോൾട്ട് ചെയ്തിട്ട് അവരുടെ റെജിമെന്റ്സിൽ നിന്നും വരികയാണ്, എങ്ങോട്ട് അമൃത്സറിലേക്ക് വരികയാണ് അത് നോക്കാനായിട്ട്. അതുപോലെയുള്ള ഒരു അവസ്ഥാവിശേഷമൊന്നും ഇവിടെ ഇല്ല, പക്ഷെ ഉണ്ടാകാൻ പാടില്ല, ഇല്ല, ഇപ്പോഴില്ല, ഉണ്ടാകാൻ പാടില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കണം. കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ വേറെ ആരും ശ്രദ്ധിക്കാനില്ല. കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്യാനില്ല ഇപ്പൊ കാര്യത്തിലൊന്നും, അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ ആർക്കും സാധിക്കില്ല. അപ്പൊ എന്തുകൊണ്ട് അമിത്ഷായോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ ശ്രമിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നില്ലായിരിക്കാം, അമിത്ഷായ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഏതായാലും ഇതുവരെ പ്രത്യക്ഷത്തിൽ അവരെ യാതൊന്നും ചെയ്തിട്ടില്ല. അവരുടെ ഏറ്റവും വലിയ ബലഹീനതയായിട്ട്, പരാജയമായിട്ട്, പരാധീനതയായിട്ട് ഞാൻ കാണുന്നു അവരുടെ നിഷ്ക്രിയത്വം. ഘട്ടത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ശ്രീ എസ് ആർ ശക്തിധരൻ അഡ്വക്കേറ്റ്, പ്രിജി അഡ്വക്കേറ്റ് അജകുമാർ, ആർ ബി ശ്രീകുമാർ, ശ്രീ പി വി തോമസ്. ഏതായാലും കുറ്റകരമായ അനാസ്ഥയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായത്. പോലീസ് ഫോഴ്സ് പൊതു ഇടത്തിലിറങ്ങി സമരം ചെയ്തതിനേക്കാൾ വലിയ അനാസ്ഥ
കേന്ദ്രത്തിന്റെ നിശബ്ദത ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും അപൂർവവും അസാധാരണവുമായ ഒരു സമരം, പോലീസുകാർ പണിമുടക്കി സമരത്തിനെത്തുന്ന രീതി, അത് എന്ത് പ്രതിഫലനമാണ് ഈ രാജ്യത്തിന്റെ ക്രമസമാധാന നിലയിലടക്കം ഇനി അങ്ങോട്ട് സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വാർത്താസംവാദം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ അതിഥികൾക്കും നന്ദി.